arriving on 10th March. Devame. Sir? എന്തായിരുന്നു സാർ ടെലഗ്രാം? അല്ല പ്രൊമോഷനോ മറ്റാണോ? ഏയ്, ഇത് അതല്ല, കുറച്ച് പ്രശ്നമുള്ളതാ. ടെലഗ്രാം വന്നതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? വന്നതിൽ കുഴപ്പമൊന്നുമില്ല, ഇനി വരാനിരിക്കുന്നതാണ് കുഴപ്പം. എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഭാഗ്യവാൻ, ചില സമയങ്ങളിൽ ഒന്നും മനസ്സിലാകാതിരിക്കുന്നതാണ് നല്ലത്. നേരത്തെയോ? രാവിലെ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് നേരത്തെ ഇറങ്ങാൻ സാധിച്ചു. അല്ല ചേട്ടൻ, എന്തോ ഒരു പതർച്ച. പതർച്ച എനിക്കോ? ഞാൻ ഇന്നാണ് തീരെ പതറാത്ത ദിവസം. അല്ല അല്ല, ഒരു വളർച്ചയുണ്ട്. ഇപ്പൊ പതർച്ച മാറി വളർച്ചയായോ? നിനക്കിത് എന്ത് പറ്റി? അമ്മേ അമ്മേ അമ്മേ, ഊണെടുക്ക്. ഊണോ? സന്ധ്യാസമയത്ത് ഇവിടെ ആരെ ഊണ് കഴിക്കുന്നത്? ചായ എടുക്ക്. ഇവിടെ എല്ലാവർക്കും എന്ത് പറ്റി? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അവരൊക്കെ വന്നു കാണാൻ കൊതിയായി. കല്യാണം നമുക്ക് അടിച്ചു പൊളിക്കണല്ലേ നന്ദട്ടാ? നിന്റെ അഭിപ്രായം ചോദിച്ചില്ല, അവളെ പോലെ വേഷം കെട്ടി നടക്കാനല്ലേ നിനക്കും? രാധ വളർന്നത് സിംഗപ്പൂരിലാ, ആ പത്രാസും ഗമയും ഒക്കെ ഉണ്ടാവും. പക്ഷെ എനിക്കതൊന്നും ഇഷ്ടമല്ല. ആ കുട്ടിക്ക് ഒരു പത്രാസും ഇല്ല, പാവ. ഇവർക്കൊന്നും പറഞ്ഞാ മനസ്സിലാകാത്ത എന്താ? മനസ്സിലാകാത്തത് ചേട്ടനാ. ദേ, ഉള്ള സമയം കൊണ്ട് കുറച്ച് ഡിസ്കോ ഡാൻസോ ബ്രേക്ക് ഡാൻസോ ഹോർസ് റൈഡിങ്ങോ ഒക്കെ പഠിച്ചൊന്ന് മോഡൺ ആവാൻ നോക്കും. പിന്നെ രാധുവിനൊപ്പം പിടിച്ചു നിന്നില്ലെങ്കിലേ ഷെയ്മാണ്. അമ്മേ, അമ്മ തന്നെ പറഞ്ഞ് ഈ കല്യാണം വേണ്ടെന്ന് വെക്കണം. എന്താന്നുണ്ടോ ഈ പറയണേ? ഏട്ടൻ പണ്ടേ തീരുമാനിച്ചല്ലേ നിങ്ങളുടെ കല്യാണം. എന്ന് പറഞ്ഞാൽ എങ്ങനെ? ഏട്ടന് ഇഷ്ടമല്ലാത്തൊന്നും ഞാൻ പറയില്ല. നിങ്ങളുടെ അച്ഛൻ മരിക്കുമ്പോ നീ സ്കൂളിലും ഗീത ഒക്കെ തിരിക്കുന്ന പ്രായം, പിന്നെ എനിക്ക് ഏട്ടനെ ഉണ്ടായിട്ടുള്ളൂ. ആ കുട്ടിക്ക് എന്തോ ഒരു കുറവ്, നീ അമ്മാവും പറയണ അനുസരിക്കാൻ നോക്കുക, അതാ നല്ലത്. ഇവര് സംഭവം വഷളാക്കി അടങ്ങും. ഈ ചേട്ടനൊരു കാര്യം, എന്ത് പണിയാ ചേട്ടാ ഇത്? അമ്മാവിന്റെ ടെലിഗ്രാം വന്ന വിവരം ചേട്ടൻ എന്താ പറയാഞ്ഞേ? ടെലിഗ്രാമോ? ഞാൻ അറിഞ്ഞില്ലല്ലോ. അറിഞ്ഞില്ല പോലും. എന്താ മോളെ, ഇതാ ഇത് കണ്ടോന്നെ, അടുത്ത ആഴ്ച അമ്മാവനും മറ്റേ എത്തുന്നുള്ള എന്റെ ടെലഗ്രാമാ. ആവ, സമാധാനായി. ഇപ്പൊ ഒന്നതാ? അല്ല, ചേട്ടന്റെ പോക്കറ്റിൽ നട്ടിയതാ. ഞാൻ ചേട്ടന്റെ വിവരങ്ങൾ അറിയാതെ വിഷമിച്ചിരിക്കുകയായിരുന്നു. നീ എന്താ നന്ദു എന്നോടൊന്നും പറയാഞ്ഞത്? അല്ല, ഒരു ഷോക്കാവണ്ടല്ലോ എന്ന് വിചാരിച്ചു. ഷോക്കോ? ചേട്ടൻ വരുന്നതിന് സന്തോഷിക്കല്ലേ വേണ്ടത്? അതല്ല, ദുഃഖം വന്നാലും സന്തോഷം വന്നാലും ഷോക്ക് വരാമല്ലോ, അതുകൊണ്ട് അവകാശം പറയാമെന്ന് വിചാരിച്ചു. നീ എന്തൊക്കെ പറയണേ? ആ ഗോപാലനാരെ പോയി വിവരം അറിയിക്കേ. ആ ബംഗ്ലാവ് ഏത് കോലത്തിലാണോ പോയിരിക്കണത്. ഷർട്ട് അലക്കാൻ എടുത്തപ്പോ ഭാഗ്യത്തിനാ പോക്കറ്റിൽ നിന്ന് കിട്ടിയത്. നനഞ്ഞ ടെലഗ്രാം കുതിർന്നു പോയെങ്കിൽ എന്തായേനെ? ടെലഗ്രാം കുതിർന്നു പോയാലും അവർ വരാതിരിക്കില്ല. ടെലഗ്രാം ഒളിപ്പിച്ചു വെച്ചാ അവർ വരാതിരിക്കോ? ഓ, ഒരു എഞ്ചിനീയർ. അതെ, സൂക്ഷിച്ചടുക്കി വെക്കണം. കംപ്ലീറ്റ് ഉത്തരവാദിത്വത്തോട് ഞാൻ ആകെ ടെൻഷനിലിരിക്ക. മുതലാളി ഒന്ന് കണ്ടാൽ എല്ലാം ക്ലീൻ ക്ലീൻ ആയിരിക്കും. ഗോപാലേട്ടാ, മൂന്ന് കഴിഞ്ഞു, ടെൻഷന്റെ ഇടയിൽ എണ്ണം തെറ്റി പോവല്ലേ? നീ ഒന്നും എന്നെ എണ്ണം പഠിപ്പിക്കണ്ട, പറഞ്ഞേക്ക. ഗോപാലനേരെ, ആ അടുക്കള ഭാഗത്തിൽ അപ്പടി മാറാലേ, അതൊക്കെ ഒന്ന് വൃത്തിയാക്കണം. ഇവരോട് അത് കഴിഞ്ഞ് പോയാ മതി എന്ന് പറയും. ആ, ഞങ്ങൾ ഇറങ്ങുന്നു, നേരെ സന്ധ്യയായി. ഇതാ ഭാഗത്താക്കോല്ലോ. ആ, പോകുമ്പോ ഗേറ്റ് പൂട്ടാൻ മറക്കണ്ട. ഇല്ല. ഭാരാതെ, നാലാമത്തെ കഴിഞ്ഞു, മുട്ടിപ്പം അടങ്ങിയത് തന്നെ. എടാ, നാലല്ല നാൽപ്പതായാലും ഗോപാലനായൊരു സ്റ്റഡി ആയിരിക്കും. എന്റെ മുട്ടുമടങ്ങുന്ന പ്രശ്നമേ ഇല്ല, നിങ്ങൾ നിങ്ങളുടെ പണി നോക്കടാ. മുട്ടുമടങ്ങിയടാത്തോട്ട് മുട്ടൊക്കെ ഉണ്ടാ. നമ്മുടെ തലയവിടെ? ആ, വായി, ശരി. അതെ, അല്ല, എക്സ്ക്യൂസ് മീ,
ഒന്നുമില്ല ഏയ് എക്സ്ക്യൂസ് മീ നമ്മുടെ വേണുനെ കണ്ടോ ഓ വേണു ദാ ഇതൊന്ന് വിളിച്ചേ ആരെയാ ചോദിച്ചേ വേണു ഓ നെടുമുടി വേണുവാ അല്ലല്ല നമ്മുടെ രാഷ്ട്രീയത്തിലെ വേണു പ്രതിപക്ഷത്തെ വേണു അല്ല ഭരണകക്ഷിയാ ഓ കെ സി വേണുഗോപാൽ അല്ലല്ല ഇത് ലോക്കൽ വേണുവാ ആ അതൊക്കെ പോട്ടെ വേണുവും നിങ്ങളുമായുള്ള ബന്ധം ബന്ധോ സുഹൃത്ത് ബന്ധം ഒന്ന് പിടിച്ചേ ആ അതോടെ ഇരിക്കട്ടെ വേണുവിനെ ഇപ്പൊ കാണേണ്ട ആവശ്യം നിങ്ങളെ കാണുമ്പോ ചോദിക്കായിരിക്കായിരുന്നു അവനെ കണ്ട ഞാനൊന്ന് അന്വേഷിച്ചായിട്ട് പറഞ്ഞേരും മാഷേ അല്ല ഈ വേണു അല്ല കെ വേണു തന്റെ വെള്ളത്തിൽ എന്റെ അടുത്ത് എടുക്കല്ലേ തന്റെ വീട് എനിക്കറിയാം താൻ പത്ത് ദിവസം ഇരുട്ട തുടങ്ങും മനസ്സിലായില്ലേ ഫ്യൂസ് ഞാൻ ഊരും വേണു വന്നില്ലേ ഇല്ല ജിമ്മി കാണും ജിമ്മിനില്ല എന്നാ പിന്നെ പോലീസ് സ്റ്റേഷനിലാവും ഇനി അവിടെ കൂടെ നോക്കാനുള്ളു സോറി സർ ഞാൻ ഉറങ്ങുകയല്ലായിരുന്നു പ്രതികളെ എങ്ങനെ പിടിക്കണമെന്നതിനെ കുറിച്ച് ഒരു പുതിയ പദ്ധതി ആസൂത്രണം ചെയ്യുകയായിരുന്നു എന്ത് പദ്ധതി എന്നോട് ക്ഷമിക്കണം സർ ഇനിമേൽ ഞാൻ ഉറങ്ങില്ല ആഹാ നീയായിരുന്നോ ഇന്നെന്താ ഒറ്റയ്ക്ക് വേണു വന്നില്ലേ ഇവിടെ എത്തിയിട്ടില്ലേ ഞാൻ അവനെ അന്വേഷിച്ചു വന്ന ഞാൻ മലയ്ക്ക് പോകാൻ പോകണമെന്ന് അറിഞ്ഞപ്പോ മുതലേ അവനെ കണ്ടിട്ടില്ല ഇനി ഞാൻ മാല ഇട്ടു എന്ന് അറിഞ്ഞപ്പോ അവന്റെ സ്വഭാവം നന്നായി കാണുമോ ഏയ് അങ്ങനെ വരാൻ വഴിയില്ല ആ ക്ലബിലൊന്ന് അന്വേഷിക്കും മാല ഇട്ടുകൊണ്ട് ക്ലബിലേക്കോ പിന്നെ നിനക്ക് നിർബന്ധമാണെങ്കിൽ ഒന്നുമല്ല വടയോ ദോശയോ കുറച്ചുകൊണ്ടിരിക്കാം വെജിറ്റേറിയൻ ആണല്ലോ അത് ശരിയാവില്ല മാലയൊക്കെ അഴിച്ചിട്ട് നമുക്ക് വിശദമായിട്ട് കാണാം വരട്ടെ ഈ വേണു എന്ന് പറഞ്ഞ ആളിങ്ങോട്ട് വന്നു വന്നില്ലല്ലോ വേണു എഴുന്നേറ്റേ എടാ ഈ കളി ഒന്ന് കഴിഞ്ഞോട്ടെ ഒരു കളിയില്ല ഒന്നും പറയണ്ട ഓ നിന്നെ തിരഞ്ഞ് ജിമ്മിലും കരാട്ട ക്ലാസ്സിലും പോലീസ് സ്റ്റേഷനിലും ഒക്കെ കറങ്ങി ആന്ധ്രയിലെ പ്രശ്നം നീ അറിഞ്ഞില്ലേ ഓ തുടങ്ങി അതുകൊണ്ട് കരാട്ട ക്ലാസ്സിലും ജിമ്മിലും പോവാൻ എന്റെ മനസ്സനുവദിച്ചില്ല പിന്നെ ദാമോട്ട് ശബരിമലയ്ക്ക് പോകാൻ മാലിട്ടേക്കല്ല അതൊരു പോലീസ് സ്റ്റേഷനിൽ പോയിട്ടും വലിയ കാര്യമൊന്നുമില്ല അല്ല എന്ത് ഇത്ര കാര്യമായിട്ട് എന്റെ അമ്മാവും വരുന്നു എന്ന് മുതൽ ഏത് തിയേറ്ററിൽ എടാ എന്റെ അമ്മാവൻ സിംഗപ്പൂരിൽ നിന്ന് വരുന്നു ഞാൻ വിചാരിച്ചത് അത് പുതിയ സിനിമയുടെ കാര്യമാണെന്ന് അല്ല അങ്ങനെ ഇടക്കിടക്ക് വരാറുള്ള അല്ലേ ഇത് അതുപോലെയല്ല പുള്ളിക്കാരൻ അവിടുത്തെ എല്ലാം മതിയാക്കി ഇവിടെ വന്ന് സെറ്റിൽ ചെയ്യാൻ പോകുന്നു ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം അങ്ങേര് വളരെ നല്ല മനുഷ്യനാണ് എന്താ വല്ല സ്വീകരണം അറേഞ്ച് ചെയ്യണോ അങ്ങേര് നല്ല മനുഷ്യനാണെന്ന് എനിക്കറിഞ്ഞൂടെ എടാ ഇതൊന്നും വല്ല പ്രശ്നം അമ്മാവും വന്നാൽ ഉടനെ ഞാനും രാധവും തമ്മിലുള്ള കല്യാണം നടത്തും കോൾ അടിച്ചല്ലോ നിനക്കൊരു പെണ്ണ് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല ഇപ്പൊ സുന്ദരിയായ ഒരു പെണ്ണും പിന്നെ നിന്റെ അമ്മാവന്റെ കയ്യിൽ നിറയെ സിംഗപ്പൂർ വെള്ളിയും നിനക്ക് അതൊക്കെയല്ലേ നോട്ടം ഇട എനിക്ക് അവളെ കെട്ടണ്ട ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ ഞാൻ അവളും ചേരൂലെന്ന് അവൾക്ക് നീ ചേരൂല എന്നുള്ളത് ഉറപ്പ് നീ തമാശ കള വേണു അവളുടെ പുച്ഛത്തിലുള്ള പെരുമാറ്റവും തന്റെ ഇടവും അഹങ്കാരവും ഒന്നും എനിക്ക് ശരിയാവില്ല എന്റെ പ്രശ്നം നിന്നോടല്ലാതെ പിന്നെ ആരോടാ പറയുക അമ്മയെ കൊണ്ട് പറയിച്ചൂടെ അമ്മയ്ക്ക് അമ്മാവനോടുള്ള സ്നേഹവും ബഹുമാനവും ഒക്കെ നിനക്കറിഞ്ഞൂടെ അമ്മ പറയുന്ന പ്രശ്നമില്ല എന്നാ പിന്നെ നിനക്ക് തന്നെ അതും എനിക്ക് കഴിയില്ല അമ്മാവന് അച്ഛന്റെയും കൂടെ സ്ഥാനമാണ് ഹലോ എന്നെ കാണാൻ വന്നതോ അത് വീട്ടിലേക്ക് പോകുന്ന വഴിയോ തന്നെ കാണേം വേണം വീട്ടിലേക്ക് പോവേം വേണം എന്താ എന്റെ കൂടെ വീട്ടിലേക്ക് പോരുന്നോ സമയാകുമ്പോ വന്നാ പോരെ ഇപ്പോഴേ വന്ന ചേട്ടൻ ജോലിന് പിരിച്ചുവിടും പിന്നെ ഇലച്ചിറ്റി പോട്ട് ചേട്ടൻ തന്നെ കരുതി ഞാനും ചേട്ടനെ പോലെ ഗവൺമെന്റ് എംപ്ലോയാ അല്ലെങ്കിൽ നിന്റെ ചേട്ടന്റെ കല്യാണം ഉടനെ ഉണ്ടാവുന്ന കേട്ടല്ലോ അതിന്റെ കൂടെ നമ്മുടെ നടത്തി തരാൻ പറഞ്ഞല്ലോ ചേട്ടന്റെ കല്യാണം കഴിഞ്ഞിട്ട് നമ്മുടെ കല്യാണം നടന്ന പോലെ തന്നെ അങ്ങനെ രാധുവിനെ വേണ്ടെന്നൊക്കെ പറയുന്നത് ഗീത പറഞ്ഞ അറിവ് എനിക്കുള്ളൂ നല്ല കുട്ടിയല്ലേ രാധു പിന്നെന്താ വേഷത്തിലും പെരുമാറ്റത്തിലും എല്ലാം രാധുവിന് ഒരു സിറ്റി ടച്ച് ഉണ്ട് അത് പുള്ളിക്കാരന് ഇഷ്ടമല്ല അത്ര തന്നെ അയ്യോ നിങ്ങൾ തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടല്ലോ തീർച്ചയായിട്ടും എനിക്ക് സിറ്റിയും ഫാഷനും ഒക്കെ തന്നെ ഇഷ്ടം അതെ ഇപ്പൊ ഞാൻ പോട്ടെ നാളെ വരില്ല കേട്ടോ എന്റെ ഈശ്വര ഇനി ഒരുത്തനും രാഷ്ട്രീയക്കാരനെ ജനിപ്പിച്ചേക്കല്ലേ നേരമ്പളത്തെ എന്തെല്ലാം പ്രശ്നങ്ങളാണ് സോൾവ് ചെയ്യേണ്ടത് ആ എങ്ങനെയുണ്ട് പഠിപ്പും കോളേജൊക്കെ പത്രം വായിക്കാറില്ലേ നേതാവ് ഇന്ന് വിദ്യാഭ്യാസം എന്താ കുട്ടി പത്രം വായിക്കാറില്ലേ വിദ്യാഭ്യാസമുള്ളവരൊക്കെ ബന്ധിനെതിരാ ഈ ഞാനും ഈ ബന്ധം രണ്ടു ദിവസം വേണുവിനെ കണ്ടിട്ട് വലിയ തിരക്കിലാണെന്ന് തോന്നുന്നു തിരക്കിന്റെ കാര്യമൊന്നും പറയണ്ട ആന്ധ്രായി അത് പോട്ടെ നന്ദുവിന്റെ അമ്മാവൻ വരുന്നെന്ന് കേട്ടല്ലോ അതെ എല്ലാ തവണ വെക്കേഷൻ വരുമ്പോഴും പറയും അടുത്ത തവണ തിരിച്ചു പോവില്ല എന്ന് എത്ര കാലാന്ന് വെച്ചിട്ട് അന്യനാട്ടിൽ ഇങ്ങനെ
തന്നെ 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 ഇത്തവണത്തെ വരവിൽ ഒരു വിശേഷം കൂടി ഉണ്ടാവും നന്ദുവേട്ടന് കല്യാണം എന്തിനാ വെച്ച് താമസിപ്പിക്കണേ അല്ലേ വേണു തീർച്ചയായിട്ടും ഇപ്പോഴെങ്കിലും ഒരു തീരുമാനമെടുത്ത നന്നായി അല്ലെങ്കിൽ ഒന്നും വെച്ച് താമസിപ്പിക്കരുത് അവനും പറഞ്ഞു കല്യാണം ഉടനെ ഉണ്ടാവുമെന്ന് അവനൊന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണ്ട വേണു അവൻ പറയണത് അവന് കല്യാണം വേണ്ടെന്നാ അവൻ അങ്ങനെയൊക്കെ പറയും അതൊന്നും കാര്യമാക്കണ്ട കല്യാണം കഴിഞ്ഞാൽ എല്ലാം ശരിയാവും അന്യ വീട്ടിലെ കുട്ടിയൊന്നും അല്ലല്ലോ കൂടുതലായിട്ട് ഇനി ഒന്നും ആലോചിക്കാനില്ല ഏതായാലും അതൊരു വലിയ ഭാഗ്യമായി എന്റെ കുടുംബത്തിൽ ഇങ്ങനെ ഒരു കുട്ടി ഉണ്ടാകുന്ന ഞാൻ പണ്ട് കല്യാണം കഴിച്ചനെ ഇല്ലാതിരുന്നു മഹാഭാഗ്യമായി നീ ഒന്ന് തന്നിട്ട് അവിടെ ഒരാൾ വെയിറ്റ് ചെയ്യുന്നു ആര് അവര് ചായ എടുത്ത് അതിനൊന്നും ഇപ്പൊ സമയമില്ല മറ്റേ കേസ് ഒത്തുതീർപ്പാക്കണ്ടേ ഏത് കേസ് നിന്നെ ഒരുത്തൻ കരിങ്കാലി വേണു എന്ന് വിളിച്ചില്ലേ ആ കേസ് എന്റെ വേണു ഞാനൊരു കാര്യം പറയാം നന്ദുവിനെ കൊണ്ട് തന്നെ അവളെ കെട്ടിക്കണം എന്നിട്ട് വേണം എനിക്ക് സിംഗപ്പൂരേക്ക് ഒന്ന് കാണാൻ ഞാനുണ്ട് സിംഗപ്പൂർക്ക് നിങ്ങൾ പോയാൽ ഞാൻ ഒറ്റയ്ക്കാവൂല്ലേ നന്ദുവിന്റെ കല്യാണം നടന്നിട്ട് താമോട്ട് സിംഗപ്പൂര് പോയത് തന്നെ ഒരു പോലീസുകാരൻ സിംഗപ്പൂർ കാണാൻ ആഗ്രഹിച്ചുകൂടെ വേണു എന്നൊരു കാര്യം ചെയ്യും നിനക്ക് രാഷ്ട്രീയത്തിലൊക്കെ നല്ല പിടിപാടുണ്ടല്ലോ നീ എനിക്ക് സിംഗപ്പൂർക്ക് ഒരു ട്രാൻസ്ഫർ കാണിച്ചു വേണു വിചാരിച്ച നടക്കാതിരിക്കൂ ഞാനൊന്ന് നോക്കട്ടെ പിന്നെ ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ വേണ്ടി ബുദ്ധിമുട്ടാവില്ലേ മണി പത്തായി ഇനി ഞാൻ ഇവിടുന്ന് ഭക്ഷണം കഴിച്ച് കറങ്ങി തിരിഞ്ഞ് അവിടെ ചെന്ന് വരാൻ നേരത്ത് പിന്നെ നേരം വെളുത്ത് അപ്പൊ നേരം വെളുത്തിട്ട് കണ്ടാ മതി അല്ല അല്ലാതെ മതി നേരം വെളുത്തിട്ട് കണ്ടാ മതി കുഴപ്പമില്ല അല്ല കഴിച്ചിട്ട് പോവാന്ന് പറഞ്ഞേ അല്ല നേരം വെളുത്തിട്ട് പോയി ഞാൻ വെളുക്കുവേ ചെറാ കയ്യിൽ കാശുണ്ടല്ല അപ്പൊ വേണോ ഇയാൾ സിംഗപ്പൂര് പോയി പോയിന്ന കുട്ടിയാ നല്ല പാർട്ടിയാ ഇവിടെ വന്നിരിക്ക എന്തൊക്കെയുണ്ട് വൈകി ഇരിക്കിരിക്കി എവിടെ പോയിടോ കണക്ഷൻ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ തന്റെ സുഹൃത്ത് ചത്തോ അതോ ആരും തല്ലിക്കൊന്നോ ജീവിച്ചിരിക്കുന്ന ഒരാളെ കുറിച്ച് അനാവശ്യം പറയരുത് അനാവശ്യോ കുറെ ദിവസമായല്ലോ താൻ പറഞ്ഞു പറ്റിക്കാൻ തുടങ്ങിയിട്ട് വാ ഇപ്പൊ തന്നെ അയാളെ പോയി കാണാം തനിക്ക് അയാളെ കണ്ടാ പോരെ എണീക്ക് അതിന് എണീക്കൊന്നും വേണ്ട ധൈരിക്കുന്ന ആളാ നന്ദഗോപാൽ ഹലോ സോറി എനിക്ക് മനസ്സിലായില്ല പക്ഷെ എനിക്ക് മനസ്സിലായി കളപ്പുരല്ല ഗോവിന്ദൻ കുട്ടിയല്ലേ അതെ കുറച്ച് ദിവസമായി ഇതിനു വേണ്ടി വേണുവിന്റെ പുറകെ നടക്കാൻ തുടങ്ങിയിട്ട് അതുകൊണ്ട് പറഞ്ഞു വരാ സോറി തരല്ല ഒന്ന് പെട്ടെന്ന് ശരിയാക്കി തന്നാൽ നോക്കാം ആപ്ലിക്കേഷൻ കൊടുത്തിട്ടില്ല ശരി എന്നാ ഇറങ്ങട്ടെ ഇരിക്കുട്ടി നമുക്ക് ഇന്നൊന്ന് ആഘോഷിക്കണം ഓക്കെ ഇന്നത്തെ ചെലവ് കുട്ടിയുടെ വാക്ക് ഹലോ അതെ സാർ അത് സാധാരണ ഞാൻ സ്കോച്ച് കഴിക്കാറുള്ളൂ ഇന്ന് വേണു കഴിക്കുന്നതിനാവട്ടെ അത് വേണ്ട ഇതിപ്പോ ഞാൻ ഫിനിഷ് ചെയ്യാം എന്നിട്ട് നമുക്ക് സ്കോച്ച് തുടങ്ങാം ഇല്ലേ ഓക്കെ പക്ഷെ നന്ദവൾ കഴിക്കില്ലേ കോളേജിൽ പഠിക്കുമ്പോഴോ മറ്റോ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട് അത്ര തന്നെ അവൻ ഇതൊന്നും വേണ്ട എന്ന വല്ല കറുപ്പോ കഞ്ചാവോ വലിച്ച് ശീലിക്കാൻ പറഞ്ഞാൽ അതും കേൾക്കണ്ടേ ആ ഈ കീടത്തിനൊക്കെ വില കൂടിക്കൊണ്ടിരിക്കുന്ന സ്ഥിതിക്ക് കറുപ്പും കഞ്ചാവും തന്നെ ആശ്രയം എന്നാ പറഞ്ഞാൽ ഞാൻ ഇറങ്ങട്ടോ നിങ്ങൾ ലേറ്റ് ആവൂല ഇല്ല ഞങ്ങൾ ഇറങ്ങി ഏയ് ഇന്ന് ഗംഭീര പാർട്ടിയല്ലേ തുടങ്ങിയല്ലോ ഇത് തീരുമ്പോ വെളുക്കും നീ പോയിക്കോ ഹലോ ഇവിടെ തപ്പിടെ ഭയങ്കര താമസം എന്തെങ്കിലും ഓടുക ടകടകടകീന്ന് വരണ്ടേ ഹലോ ഞാൻ സമ്മതിക്കില്ല എനിക്ക് ഇഷ്ടമല്ല നീ വേഗം റെഡിയാക് അവരിപ്പ ഇങ്ങ എത്തും ആര് കല്യാണ പാർട്ടിയാ നീ എന്തൊക്കെ ഈ പറയണേ എടാ അമ്മാവൻ ഇങ്ങ എത്തുന്ന് നിങ്ങൾ ഇറങ്ങും ഞാനങ്ങ് എത്തിക്കൊള്ളാം അതൊന്നും ശരിയാവില്ല അമ്മാവൻ വരുമ്പോ നീയും ഉണ്ടാവണം എന്തിന് വന്നിറങ്ങി ഉടനെ കല്യാണം നടത്താനോ എന്താ നന്ദു ഇത് അമ്മാവനെ പറ്റി ഇങ്ങനെയൊക്കെയാണോ പറയണേ നീ വേഗം ഒരുങ്ങാൻ നോക്ക് ഞാൻ വരുന്നില്ല എന്ത് ഒരുങ്ങി വരാന്നല്ലേ പറഞ്ഞത് ഭയന്നുവല്ലേ ഫ്ലൈറ്റ് ശകലം വൈകി പിന്നെ ഇങ്ങോട്ടേക്കുള്ള റോഡാണെങ്കിലും വളരെ മോശം കൊച്ചി വരെയല്ലേ ഫ്ലൈറ്റ് ഉള്ളൂ പിന്നെ കാറിൽ തന്നെ വരണ്ടേ ഇങ്ങോട്ട് നീട്ടാനുള്ള സംഭവങ്ങളൊക്കെ നോക്കുന്നുണ്ട് ഇവിടെ വലിയ പെണ്ണായി പോയല്ലോ ആദ്യ ശകലം ക്ഷീണിച്ചിട്ടുണ്ട് എനിക്ക് തോന്നി ഗോരനേരെ കെട്ടിയെടുത്തോണ്ട് വാ പൊട്ടുന്നു വല്ലതും എടുത്തോണ്ട് വാടോ ഞാൻ കുടിക്കാൻ എന്തെങ്കിലും കൊണ്ടുവാ ഭാഗ്യരിതമ്മ കൊണ്ടുവരുന്നെന്ന് കഴിച്ച ക്ഷീണം തീരില്ല ഊണിനും ദേശം ഉടനെ കഴിച്ചിട്ടായാ എന്താ ഉച്ചക്കേ തുടങ്ങിയത് പറഞ്ഞ് അവൾ കിടത്തി പൊറപ്പിക്കയില്ല രാത്രി ആരട്ടെ നമുക്കൊന്ന് ഞാൻ ഏറ്റോ ആ ഇതാരെ നന്ദുവോ വാ വാ ഇരിക്കേ ഇരിക്കേ
മോൻ എന്താ വൈകിയത്? എയർപോർട്ടിൽ ഞാൻ പ്രതീക്ഷിച്ചു. വരണമെന്ന് കരുതി അലാറം വെച്ചതാ, പക്ഷെ അടിച്ചില്ല. ആ നല്ല ടൈം പീസ് പഠിച്ചു വെക്കണ്ടേ? ഒരു കാര്യം ചെയ്യാം, ഞാൻ രാജുവിന് ഫോൺ ചെയ്തേ ഒരു നല്ല ടൈം പീസ് കൊണ്ടുവരാൻ പറയാ. അപ്പൊ രാജു വന്നില്ലേ? കണ്ടോ കണ്ടോ, അവന് നമ്മളേരം കാണണ്ട, രാജുവിനെ കണ്ടാ മതി. ഇപ്പൊ മനസ്സിലായില്ലേ? അയ്യോ അമ്മ, നീ പേടിക്കണ്ടെന്നേ, പരീക്ഷ കഴിഞ്ഞ ഉടനെ അവളിങ്ങ് എത്തും. വന്ന ഉടനെ നിങ്ങളുടെ കല്യാണം സന്തോഷമായോ? അല്ല അപ്പൊ തോറ്റാ? തോറ്റാ പഠിപ്പിക്കുന്ന പ്രശ്നമേ ഇല്ല, അപ്പൊ കല്യാണം. അയ്യോ തോറ്റാ നിർത്തിക്കളരുത്. രണ്ടോ മൂന്നോ നാലോ പ്രാവശ്യം എഴുതി ജയിപ്പിച്ചതിന് ശേഷം മതി കല്യാണം. നമുക്ക് ധൃതി ഇല്ലല്ലോ. അതൊക്കെ നിന്റെ ഇഷ്ടം. കല്യാണം കഴിഞ്ഞിട്ട് പഠിപ്പിക്കുകയോ ജയിപ്പിക്കുകയോ തോപ്പിക്കുകയോ എന്ത് വേണേ ചെയ്തോ. അതിന്റെ പുതിയ ഫോട്ടോ. എന്തുകൊണ്ടാന്നറിയാവോ തനിക്ക്? ഇത് കഴിക്കുന്നുണ്ടാവും. എല്ലാ തവണയും നാട്ടിൽ നിന്ന് പോകുമ്പം കരുതും, അടുത്ത തവണ വരുമ്പോഴെങ്കിലും തനിക്കിത്ര വിവരം വെക്കുമെന്ന്.
ഇനി എനിക്ക് പ്രതീക്ഷയില്ല. അല്ല, എനിക്കിത് കഴിക്കുമ്പോ വലിയ സന്തോഷമാണ്. അതുപോലെയാണെന്ന് കരുതി. അതെ, ഒരു ജന്മത്തിലെ അലച്ചില് മുഴുവൻ കഴിഞ്ഞ് നാട്ടിലെത്തിയിരിക്കുന്ന ദിവസം. ഇനി മോളുടെ കല്യാണം കൂടി കഴിഞ്ഞാൽ സ്വസ്ഥമായി. അതിനി വെച്ച് താമസിപ്പിക്കണ്ട. ഒന്നാലോചിച്ചാൽ എന്റെ മോള് ഭാഗ്യവതിയാണോ? നന്ദുവിന്റെ അടക്കവും ഒതുക്കവും സ്നേഹവും ബഹുമാനവും. ഗോവർണറെ, ഓ, ഇക്കാലത്ത് നല്ലൊരു ചെറുക്കനെ കിട്ടാൻ നമ്മൾ തപസ് ചെയ്യണം. തനത് എത്രാമത്തെയാ? ഒന്ന് രണ്ട് നാല്. വിചാരിച്ചാ കേട്ട് നീയാക്കത് കൊടുക്കണേ. കൂടുതൽ കഴിച്ച പ്രശ്നവും. വേണ്ടാത്ത പുലിവാനൊന്നും ഉണ്ടാക്കി വെക്കണ്ട. നിർത്തി. ആ ചെല്ലടോ, ഞങ്ങളെന്നാ ഇറങ്ങട്ടെ. നന്ദു അവിടെ ഒറ്റയ്ക്ക. ഇന്ന് നീ ഇവിടെ കൂടാവടി. വല്ലതൊക്കെ മിണ്ടിയും പറഞ്ഞ സമയം കളെ. എടോ, ഓ, താൻ ചെന്ന് അവനോട് ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കാൻ പറ. ആ ചെല്ലേ. നന്ദു മോനല്ലേ? ഞാൻ കൊണ്ടുവരാം. ചെല്ലടോ. എടോ, നാല് കഴിഞ്ഞു, സൂക്ഷിച്ചു പോണം, മുട്ടു മടങ്ങരുത്. മടങ്ങിയവിടെ ഇരുന്നോ, നാളെ പോയാ മതി. ഓഫീസിൽ പോയി റെഡിയാവാണോ? അല്ല, 16 അടിയും തരത്തിൽ നീ പോയേ. അല്ലേലേ, ഇവിടെ മനുഷ്യന് വാല് തീപിടിച്ച് നിൽക്കുക. ഇപ്പോഴെങ്കിലും സമ്മതിച്ചല്ലോ ചേട്ടന് വാലുണ്ടെന്ന്. വേണ്ട, രാവിലെ തന്നെ നീ എന്റെ കയ്യിൽ നിന്ന് വാങ്ങണ്ട. നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? ഓഫീസിൽ പോവാൻ ലേറ്റ് ആയെങ്കിൽ വെറുതെ തേച്ച് സമയം കളയണ്ട. ദാ ഈ ഡ്രസ് കൊണ്ട് പോയാ മതി. ഇതെന്താണ്? ഇത് എന്റെ വക ഒരു സമ്മാനം. എന്റെ പേഴ്സിൽ നിന്ന് പൈസ ആയിരിക്കും നീ വാങ്ങിച്ചത്. എങ്കിലും നീ ഇത് വാങ്ങിച്ചല്ലോ. അതാണ് സഹോദര സ്നേഹം. അയ്യേ, ഇതെന്തോന്ന്? ഇതാണ് ബർമുഡ. ആ, നന്നായിരിക്കുന്നു. ചേട്ടന് വേണ്ടി രാധു പ്രത്യേകം കൊടുത്തുവിട്ട സമ്മാനമാണിത്. ഇനി ഇത് ഇട്ടോണ്ട് ഓഫീസിൽ പോകാമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അവളുടെ ഒരു ബർമുഡ. ഞാനിവിടെ മര്യാദക്ക് ജീവിക്കുന്ന അവൾക്ക് തീരെ പിടിക്കുന്നില്ലല്ലേ. അവളുടെ സ്വഭാവം ഈ ഒരു ഒറ്റ ബർമുഡ കൊണ്ട് മനസ്സിലാക്കാം. ഇത് അവളുടെ തന്തയ്ക്ക് കൊണ്ട് കൊടുത്തരാം. നമ്മുടെ അമ്പലക്കമ്പറ്റിക്കാരല്ലേ വരുന്നത്? ആ, വണ്ടി നിർത്തറ. നമസ്കാരം. എന്താ എല്ലാരും കൂടി? മാറവേട്ടനെ കാണാൻ അങ്ങോട്ട് വരുമായിരുന്നു. അത് ശരി. എന്താ കൊച്ചുകൃഷ്ണ, സുഖമല്ലേ? ഇവനേതാ? നമ്മുടെ കോലാരത്തെ. കോലാരത്തെ മേനോന്റെ മകൻ. അങ്ങനെ വരട്ടെ. കൊച്ചിലെ മേനോനെ കണ്ടാൽ ഇവന്റെ മുഖച്ചായ തന്നെ. കുറച്ച് പൊക്കക്കുറവുണ്ടായി. പിന്നെന്താ വിശേഷിച്ച്? ഉത്സവമൊക്കെ അടുത്തല്ലോ, അതിന്റെ പ്രവർത്തനമായി പൂർവാധികം ഗംഭീരമാക്കണമെന്നാ തീരുമാനം. വളരെ നല്ല കാര്യം. പണം പിരിക്കുന്ന കാര്യത്തിൽ എല്ലാവരും മുൻപന്തിയിലുണ്ടാവണം. ബിരുവിന് വേണ്ടിട്ടല്ല ഞങ്ങൾ ഇപ്പൊ ഇറങ്ങിയത്. ഉത്സവത്തിന് മുമ്പ് കമ്മിറ്റി ഒന്ന് പുതുക്കണം. പുതിയ പ്രസിഡന്റിന് വേണ്ടി ഞങ്ങൾ നാട്ടിലൊരു അഭിപ്രായ വോട്ടെടുപ്പ് നടത്തിയപ്പോ ഏതാണ്ടെന്നല്ല എല്ലാവരും മാധവേട്ടന്റെ പേര് തന്നെ പറഞ്ഞത്. അത് വേണോ? എന്നെ ഒഴിവാക്കി. നാട്ടുകാരുടെ അഭിപ്രായം തള്ളിക്കളയരുത്, അതവരെ വേദനിപ്പിക്കും. എഞ്ചിനീയർ സാർ വരുന്നുണ്ടല്ലോ. ആ, നന്ദുവോ? വാമോനെ, ഞങ്ങൾക്ക് വേണ്ടി അമ്മാവനോട് ഒന്ന് റെക്കമെൻഡ് ചെയ്യണം. നന്ദഗോപാല് പറഞ്ഞാൽ കേൾക്കാതിരിക്കില്ല. തറവാടിനൊരു മുതൽക്കൂട്ട താങ്കളുടെ മരുമകൻ മിടുക്കൻ സത്യസന്ധൻ നമ്മുടെ നാട്ടിൽ തന്നെ ജോയിൻ ചെയ്തത് ഞങ്ങളുടെയൊക്കെ ഒരു ഭാഗ്യം. ഒന്നും ഞാൻ ഒരു കാര്യം പറയാം. എന്താ? തന്റെ തറവാട്ടി കയറി ഞാൻ മുതൽക്കൂട്ടം വന്നു. തറവാട്ടിനൊരു മുതൽക്കൂട്ടാണ് വരും. തന്റെ സ്വഭാവ സത്യക്കെട്ടുണ്ടാ ഞാൻ ജീവിക്കുന്നത്. സത്യഹന്തനാണ് വരും. എന്താ അല്ലേ? അല്ല, ഞാൻ റൌഡിയാണ്, റൌഡി. അത് ഞാൻ അറിഞ്ഞില്ലായിരുന്നു. എന്താ ഇന്ന് മുതൽ അറിഞ്ഞു? ചേട്ടാ, നല്ലത് പറഞ്ഞാലും പ്രശ്നമാണ്. വരുന്ന വഴിക്ക് നിന്റെ മോനെ കണ്ടിരുന്നു. കുറച്ചു ദിവസം ലീവ് എടുക്കാന്ന് ചോദിച്ചപ്പം ബുദ്ധിമുട്ടാത്രേ. ജോലിയോടുള്ള ആത്മാർത്ഥതേ. പിന്നെ വരുന്ന വഴിക്ക് നാട്ടുകാരൊക്കെ പരിചയം പുതുക്കാൻ തുടങ്ങിയപ്പോ ദേ അമ്പല കമ്മിറ്റിക്കാർ. ഞാൻ സെക്രട്ടറി ആകണം, ഖജാനജി ആകണം, പ്രസിഡന്റ് ആകണം. എന്റെ അമ്മോ, ഇനി തിരിച്ചു പോണില്ലെന്ന് എത്ര വേഗം നാട്ടിൽ പാട്ടായത്. അതിന് ഇത്ര സമയം വേണോ? അത് ശരി, പറ്റാവുന്ന സ്ഥലത്തൊക്കെ ഇയാളുടെ വിവരങ്ങൾ എത്തിച്ചോളൂ. എന്താ കുടിക്കാൻ? കുറെ കഴിയട്ട് ഭാഗി. ഞാൻ നമ്മുടെ കുട്ടികളുടെ കല്യാണക്കാര്യത്തെ പറ്റി ഒന്ന് ആലോചിക്കാൻ വേണ്ടി വന്നതാ. എല്ലാം അത് വിരിക്കാൻ നടക്കട്ടെ, വേറൊന്നില്ലല്ലോ. അതെന്താ ഇത്ര ആലോചിക്കാൻ? അതല്ല, കല്യാണത്തിന്റെ തീയതി കുറച്ച് നേരത്തെ തീരുമാനിക്കണം. എന്റെ സിംഗപ്പൂരിലെ ഫ്രണ്ട്സിനെയൊക്കെ അറിയിക്കണ്ടേ? അവർക്ക് ഇങ്ങോട്ട് വരാനുള്ള ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാനുള്ള സമയം കൊടുക്കണ്ടേ? അവർക്ക് നമ്മുടെ നാട് കാണാനുള്ള ഒരു അവസരം കൂടിയാണ്. ഏട്ടന്റെ സൗകര്യത്തിന് തീയതി കുറിച്ചോളൂ. എനിക്ക് ചോദിക്കാനുള്ളത് ഏട്ടനോട് തന്നെയല്ലേ. അതെ, നീ നന്ദുരോടൊന്ന് ആലോചിക്കും. ഓ, അവൻ എന്ത് പറയാൻ? ഏട്ടൻ എന്താ പറയുന്നത് വെച്ചാൽ അത് തന്നെ. അല്ല, അതെനിക്കറിയാം, എന്നാലും ചോദിച്ചില്ലെന്ന് വേണ്ട. ഏട്ടൻ ഗോപാലനായരെ അയച്ച് തീയതി കുറിച്ചോളൂ, ഞാൻ കാപ്പി എടുക്കാം. ആ,
ആകിയുടെ കയ്യിൽ നിന്ന് ഒരു നല്ല കാപ്പി കുടിക്കാം. വേണോടോ? എനിക്ക് ഈ ചായയിലും കാപ്പിയിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു സാർ, എനിക്ക് വേണ്ട. എസ്ഐയെ കണ്ട് ലൈസൻസ് മേടിച്ചെടുക്കാൻ പെട്ട പാട്. ഇതൊന്നും വേണ്ടായിരുന്നു. ആ ഇതാര് ഗോയിന്നും കുട്ടിയോ? അല്ല, ആളെ പിടികൊടുക്കുന്നില്ല ആശാനെ, നമ്മളെങ്ങ് മറന്നോ? മറക്കേ, എന്ത് ചെയ്യാനാ കുട്ടി? ഈ ഗ്രാമത്തിൽ പ്രശ്നങ്ങൾ ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ല. എന്നാ ഇതൊക്കെ തീർത്തു കൊടുക്കാൻ ഈ ലോകത്ത് ഒരേ ഒരു വേണുജി മാത്രം. അതുപോലെയാണ് എന്റെ കാര്യം. ഓരോ തവണ സ്മോൾ അടിക്കുമ്പോഴും ശരിയാക്കി തരാം ശരിയാക്കി തരാം എന്ന് പറയും. ശരിയാക്കി തരാം. നിങ്ങളുടെ അടുത്ത സുഹൃത്തല്ലേ നന്ദു, പിന്നെ എന്താത്ര ബുദ്ധിമുട്ട്? ഈ നാട്ടിലിപ്പോ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളുള്ള ആളാണ് നന്ദു. അപ്പൊ പിന്നെ വേറൊരാളുടെ പ്രശ്നം പറയാം, അവന്റെ അടുത്ത് ചെല്ലാൻ പറ്റും? കുറച്ച് ദിവസം കഴിയട്ടെ. അയ്യോ, അത് മാത്രം പറയരുത്. അല്ല, അയാൾക്കെന്താ എത്ര പ്രശ്നം? വീട്ടുകാരവന് കല്യാണം കഴിക്കാൻ വേണ്ടി ഒരു പെൺകുട്ടിയെ കണ്ടുവച്ചിട്ടുണ്ട്. നന്ദുന് അത് തീരെ ഇഷ്ടമല്ല. എന്താ, വികലാംഗം മറ്റാണോ? ഹേയ്, നല്ല മണിമണി പോലത്തെ പെൺകുട്ടി. തലയ്ക്ക് വല്ല അസുഖോ മറ്റോ? തലയ്ക്ക് അസുഖോ? എങ്കിൽ പിന്നെ അനാഥമന്ദിരത്തിനായിരിക്കും. ഹേയ്, അവന്റെ അമ്മാവന്റെ മകള് തന്നെയാ. സിംഗപ്പൂരിൽ നിന്ന് ആവശ്യത്തിലേറെ പണം സമ്പാദിച്ച് മടങ്ങി വരാൻ പോകുന്ന അവന്റെ അമ്മാവൻ അവിടെ തന്നെ പഠിച്ചു വളർന്ന ഏക മകൾ. അവളെ കല്യാണം കഴിച്ചാൽ എല്ലാ സ്വത്തും അവനുള്ളതാ. പറഞ്ഞിട്ടെന്താ യോഗം വേണ്ടേ? അയ്യോ, കഷ്ടം തന്നെ. പറയാനുണ്ടോ? ആ കുട്ടിയെ വേണ്ടാന്ന് പറയുന്ന മഹാമണ്ഡന, നമ്മളാണെങ്കിൽ മുന്നിൽ വന്ന ഈ മഹാലക്ഷ്മിയെ തള്ളിക്കളയോ? കുട്ടിക്കൊന്ന് ട്രൈ ചെയ്തൂടെ, അതിനുള്ള യോഗ്യത കൊണ്ടല്ലോ. തക്കാലാശം വണ്ടിയിലോട്ട് കയറ്, സൂര്യൻ അസ്തമിച്ചു തുടങ്ങി. അയ്യോ, കല്യാണം നടത്തണമെന്ന ഏട്ടൻ പറഞ്ഞത്. അപ്പൊ എന്റെ അഭിപ്രായത്തിന് യാതൊരു വിലയില്ലേ? അമ്മയ്ക്ക് പറഞ്ഞുകൂടായിരുന്നു പറ്റില്ലെന്ന്. നീ എന്താ ഈ പറയണേ? ഏട്ടനോട് എതിര് പറയേ? ഇന്നേ വരെ അമ്മയോടോ അമ്മാവനോടോ ഞാൻ എതിര് പറഞ്ഞിട്ടുണ്ടോ? മൂത്തവരെ ബഹുമാനിക്കാനേ ഞാൻ പഠിച്ചിട്ടുള്ളൂ. എന്റെ ഈ സ്വഭാവം ചൂഷണം ചെയ്യാൻ ശ്രമിക്കാതെ നിങ്ങൾ, ഞാനത് സമ്മതിക്കില്ല. എന്റെ ഈശ്വര, നിനക്ക് എന്താ പറ്റിയേ? കൂടുതലൊന്നും പറ്റാതിരിക്കാൻ വേണ്ടിയാ. ഏട്ടന്റെ ഇഷ്ടം ഈ തറവാട്ടിൽ നടക്കൂ. ആയിക്കോട്ടെ, പക്ഷേ ഇതെന്റെ കല്യാണമാ, ഈ കാര്യത്തിൽ എന്റെ ഇഷ്ടമേ നടക്കൂ. ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. മാധവൻ നായരങ്കല്ലേ? അതെ, എങ്ങനെ മനസ്സിലായി? നമ്മുടെ നാട്ടിലൊരു പ്രോമിനന്റ് ഫിഗർ വന്നാൽ നമ്മളൊക്കെ അറിയാതിരിക്കാൻ പറ്റുമോ? അപ്പോ നാട്ടിൽ തന്നെ സെറ്റിൽ ചെയ്യാൻ തീരുമാനിച്ചു അല്ലേ? എനിക്ക് മനസ്സിലായില്ലല്ലോ. ഞാൻ കെ ജി കുട്ടി, ഈ നാട്ടുകാരൻ തന്നെയാ. കുറച്ചു കാലം ഗൾഫിലായിരുന്നു. ഓഹോ, നാട്ടിലെ അമ്മ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഇങ്ങോട്ട് പോന്നു. ഇപ്പോഴും ഗൾഫിൽ നിന്ന് വിളിക്കുന്നുണ്ട്. ഒന്നും തീരുമാനിച്ചിട്ടില്ല. എങ്ങനെയാ, ദിവസം ഉണ്ടോ ജോഗിങ്? കഴിയുന്നതും ചെയ്യാറുണ്ട്. അങ്കിളിനെ പോലെ ഞാനും ഹെൽത്ത് കോൺഷ്യസാ. ഞാൻ അങ്ങനെയാണെന്ന് എങ്ങനെ മനസ്സിലായി? ശരീരം കണ്ടാൽ അറിഞ്ഞൂടെ അങ്കിൾ. ഇപ്പോഴത്തെ ചെറുപ്പക്കാരൊക്കെ ആരോഗ്യമുണ്ട്, സൗന്ദര്യമുണ്ട്. താങ്ക് യു. എന്താ പേര് പറഞ്ഞേ? കുട്ടി. സൗകര്യം കിട്ടുമ്പോ വീട്ടിലേക്ക് വരും. തീർച്ചയായിട്ടും വരും. അങ്ങേ പരിചയപ്പെടാൻ കഴിഞ്ഞൊരു ഭാഗ്യല്ലേ. ശരി, അപ്പൊ നാളെയും കാണാം. ഓക്കെ അങ്കിൾ. ഓക്കെ. ശരി. ഈ അന്തസ് അഭിമാനം, അതായത് ഡീസൻസി, എം സി ബി അനീതി എന്നൊക്കെ പറഞ്ഞ എന്താണെന്ന് അറിയോ കുട്ടിക്ക്? അതൊരു തരം വാശിയാണ്, ചലഞ്ച്. കേട്ടിട്ടില്ലേ റോയൽ ചലഞ്ച് എന്ന്? അറിയില്ലായിരുന്നു. ഇപ്പൊ മനസ്സിലായി. ഇങ്ങനെ പല പല ബുദ്ധിപരവും ആശയപരവുമായ കാര്യങ്ങൾ ഒരു നാലെണ്ണം അടിച്ചാലി വേണുജിക്ക് വരും. കുട്ടിക്കറിയോ ഞാൻ എന്തുകൊണ്ടാണ് ആ പെണ്ണിന്റെ കാര്യം കുട്ടിയോട് മാത്രം പറഞ്ഞതെന്ന്? മനസ്സിലായില്ലേ? പറഞ്ഞേരാ. നിനക്ക് വേണ്ടി അവളെയും അവക്ക് വേണ്ടി എന്നെ സൃഷ്ടിച്ചിരിക്കുന്നു എന്നാണ് എന്റെ മീനിങ്സ് ഓഫ് ഇന്ത്യ. എടോ കുട്ടി, തനിക്ക് കേൾക്കണ. പറഞ്ഞേരാ. അവളെ പറ്റി പറയാനാണെങ്കിൽ യശശരി എന്നായ കുമാരനാശാൻ ഹൃദയം നൊന്തു വർണ്ണിച്ചു. അരയിൽ ഒറ്റ മുണ്ടുടുത്ത പെണ്ണെ, ഒറ്റ മുണ്ട്, നോട്ട് എ ഡബിൾ. അടിവയറിൽ കമ്മലിട്ട പെണ്ണെ. അടിവയറിലോ? അടിവയറല്ല കുട്ടി, അണിവയിലെ കമ്മലിട്ട പെണ്ണെ. ഇതുപോലെ കുട്ടി കവിത എഴുതണമെന്നല്ല ഞാൻ പറഞ്ഞത്. നീ ഇവിടെ ഇരിക്കുന്നു, ഇങ്ങോട്ട് വന്നേ. ഒരു മിനിറ്റ്. അല്ല കുട്ടി, അതൊക്കെ പിന്നെ പറയാം, ഇങ്ങോട്ട് വന്നേ. തള്ളല്ലേ. നീ എന്റെ കാര്യം വളരെ നിസ്സാരമായിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇപ്പൊ തന്നെ ഞാൻ അമ്മയോട് വഴക്കിട്ടിട്ടാ വന്നിരിക്കുന്നത്. പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമില്ല, നമ്മൾ എന്തെങ്കിലും ഉടനെ ചെയ്തേ പറ്റൂ.
നീ വിഷമിക്കാതിരി. ഞാൻ ഈ പ്രശ്നത്തിന് സീരിയസ് ആയി ഇടപെട്ട് കഴിഞ്ഞു. എന്നിട്ടാണോ ഇതോന്ന് വെള്ളം അടിക്കുന്നത്? എടാ, ഇതും അതിന്റെ ഒരു ഭാഗമാണ്. ഇനി അങ്ങോട്ടുള്ള നീക്കങ്ങളെല്ലാം ഞാൻ പറയും പോലെ. എന്റെ മാസ്റ്റർ പ്ലാൻ അനുസരിച്ച് ആദ്യം വെള്ളമടി, പിന്നെ തല്ലി. വെള്ളമടി സക്സസ്, ഇനി തല്ലി. തല്ലോ? ആ തല്ലി. ആര് വരാൻ? അമ്മാവൻ. ആരുടെ അമ്മാവൻ? അടി ഉണ്ടാക്കുന്നു. അയ്യോ, ആയിരം രൂപ കൂടുതൽ തരേണ്ടി വരും. എന്തിന്? കുപ്പി കയ്യിലടിക്കുന്ന കാര്യമൊന്നും നേരത്തെ പറഞ്ഞില്ലല്ലോ. അല്ല, ഒരു ഒറിജിനാലിറ്റി വേണ്ട. എന്തോന്ന് ഒറിജിനാലിറ്റി? നന്ദഗോപാലിനെ രണ്ടടിച്ചാൽ നാലടിക്കും, നാലടിച്ചാൽ നാമൂന്ന് പന്ത്രണ്ടടിക്കും, പന്ത്രണ്ടടിച്ചാൽ പൈറ്റാല് 40 അടിക്കും. അമ്മാനന്ദ ഇവിടെ എന്താണ് ഇത്? അതോ സ്ഥിരം പരിപാടിയല്ലേ? ശരിയാ, സാറങ്ങോട്ട് പോണ്ട. നമുക്കിവിടെ ഇരിക്കാനും കഴിക്കാനും നിൽക്കണ്ട, പ്ലാനിലൊന്ന് നോക്കിട്ട് സ്ഥലം വിടാം. അത് മോശമല്ലേ? ഇവിടെ വരെ വന്നിട്ട് ഒന്ന് കഴിക്കാതെ പോയാൽ ഇവരെന്ത് വിചാരിക്കും? വിചാരിക്കും എന്താ കല്യാണ വീടോ? ഇവിടെ ഒരാൾ നമ്മളെ ശ്രദ്ധിക്കണം. ഇവിടെ എന്താ വേണ്ടത് പറയണോ? 2 BP Gold, സോഡ, ഐസ്. പിന്നെ ഒന്നുകൂടെ ചോദിച്ചോട്ടെ. അത് ഇത് കഴിഞ്ഞിട്ട് തന്നാ പോരെ? അതല്ല, നന്ദഗോപാലിനോട് വരാറുണ്ടോ? എന്താ കഴിക്കൂ? ഇവിടെ പിന്നെ മറ്റുള്ളവരെ കഴിപ്പിക്കാൻ ആരെങ്കിലും വരുമോ സാറേ? എന്റെ സാറേ, അങ്ങേരെ സൽക്കരിക്കാനാണെങ്കിൽ കാശ് കുറെ ചെലവാകും. ഒരു കുപ്പി ഇരുന്നിരിപ്പിൽ അടിച്ചിട്ട് 4 പേരോട് അടിവുണ്ടാക്കി ഈ ബാറും തല്ലി പൊളിച്ചിട്ട് അയാൾ പോകും. ഇതുപോലൊരു മദ്യപാനിയെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. പക്ഷെ ആള് വളരെ മര്യാദക്കാരനാ. നമ്മുടെ മരുമനെ പറ്റി നല്ല അഭിപ്രായമല്ലേ? എന്നാ പിന്നെ പെഗ് മാറ്റി ഫുള്ളാക്കിയാലോ? ആ, എന്തെങ്കിലും ചെയ്യ. ഇറങ്ങി വാടകോട്ട്. നീ സാറിനോട്ട് വയ്ക്കോ, ഞാൻ നാളെ വന്നേക്കാം. ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ ഒറ്റയ്ക്കായിരുന്നു പറയണം, പ്രത്യേകിച്ച് സാറിന്റെ ഭാര്യ. ആരും കണ്ട സാറ് കേറണം.
ഓ മനസ്സനായിട്ടടിക്കാം. അവിടെ ബാർ പോയ നീ എന്തോ ഒന്നും മിണ്ടാതിരിക്കണേ. എന്തറിഞ്ഞിട്ട് അമ്മ ഇങ്ങനെ ചൂടാവുന്നു? ആരോ എന്തോ പറഞ്ഞു കരുതി. ആരോ എന്തോ അല്ല, എന്റെ ഏട്ടൻ. മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ ഞാൻ വിശ്വസിക്കില്ലായിരുന്നു. കണ്ണു നിറഞ്ഞിട്ടാ ഏട്ടൻ ഇറങ്ങിപ്പോയെ. പോകുമ്പോ നിന്നോട് ഇതിനെപ്പറ്റി ഒന്നും ചോദിക്കണ്ടെന്നും മാപ്പ് കൊടുത്തിരിക്കുന്നു എന്നും പറയാൻ പറഞ്ഞു. കഷ്ടമായി പോയി. ആരെങ്കിലും എന്ത് വിചാരിക്കും എന്നെ പറ്റി? വേറെ അടിച്ചു ചെയ്യലാണ് ഇവരുടെ. എന്ത് കാര്യം വെറുതെ ഇങ്ങനെ കൂടെ അല്ല നന്ദി, നമ്മുടെ ആളുകൾക്ക് ഒരു ചെറിയ കാര്യം മതി, അത് വലുതാക്കി പറയാം. ഗോപാലന്മാർ എന്തിനെ പറ്റിയാ പറയുന്നത്? അല്ല, ഇതിനെ ബാറിന്റെ മുമ്പിൽ വെച്ചുണ്ടായതേ. നാട്ടുകാരെ എന്തിനു കുറ്റം പറയണം? അതൊരു വലിയ കാര്യമില്ലേ? ഓ, ഞാൻ തന്നെ അടി കണ്ട് പേടിച്ചു പോയി. അപ്പൊ ഞാൻ ബോംബെയിലും മദ്രാസിലും ഒക്കെ നടത്തുന്ന അടി കണ്ടാലോ? ഇത് വെറും മിനിയേച്ചർ. അല്ലെങ്കിൽ തന്നെ ഒരു ഫുൾ ബോട്ടിൽ അടിച്ചിട്ട് എന്തോ നടി. മിനിമം രണ്ട് ഫുള്ളെങ്കിലും വേണം, എന്നാലല്ലേ ശരിക്കുള്ള അടി കാണാൻ പറ്റൂ. മറ്റന്നാൾ ആറ്റിങ്ങിനൊരു അടിയുണ്ട്, ഞാൻ അറിയിക്കാം. വന്ന് കണ്ടു നോക്ക്. ഒരു ബീഡി അടിക്കുന്നു. വേണ്ട, ഞാൻ വരയ്ക്കില്ല. കഞ്ചാവാണ്? അയ്യോ, എനിക്ക് ശീലമില്ല. ബൗൺസുകൾ വേണോ? അയ്യോ, ഞാൻ എന്തൊക്കെയായി കേൾക്കുന്നത്? ഇനി കേൾക്കാനിരിക്കുന്നതേ ഉള്ളൂ. ഞാനൊരു പ്രധാനപ്പെട്ട സത്യം പറയാം. ഹവാല കേസിൽ ജെയിൻ ഡയറിയിൽ 3 കോടിക്ക് നേരെ NG എന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അത് മറ്റാരുമല്ല, ഈ നന്ദഗോപാൽ തന്നെ. ഉരുളിയായി ആയുധം വർഷിച്ചില്ലേ? ഓരോ ആയുധപ്പെട്ടിയുടെ പുറത്തും NG എന്ന് അടയാളപ്പെടുത്തിയിരുന്നില്ലേ? അതും മറ്റാരുമല്ല, ഈ നന്ദഗോപാലൻ തന്നെ. ഈ നാട് ഞാൻ കുട്ടിച്ചോറാ. ഇവിടെ ഞാൻ ചോര പുഴ ഒഴുക്കും. എന്നാലേ ഈ നന്ദഗോപാലിന്റെ ദാഹം തീരും. യെസ്, ഐ ആം എ ക്രിമിനൽ. എന്നാലും ഞാനൊരു തുറന്ന പുസ്തകമാണ്. ഇതൊക്കെ ചെന്ന് നാട്ടുകാരെടുത്തോ അമ്മാവിന്റെ അടുത്തോ പറഞ്ഞാലും എനിക്ക് പുല്ലാണ്. അതാണ് NG, നന്ദഗോപാൽ. ഇത് NG അല്ലടോ, MGയാ. സാറാ ഇംഗ്ലീഷ് പത്രം എടുത്ത് നോക്കിയേ. ഇന്റർനാഷണൽ ക്രിമിനൽസ് ആവുമ്പോ അതിലേക്കാണോ? താൻ ഈ പറയുന്നത് ശരിയാണോ അതോ തനിക്ക് തോന്നിയതാണോ? നേരിൽ കണ്ടതല്ലേ, എല്ലാ ലഹരി സാധനങ്ങളും അവന്റെ കയ്യിലുണ്ട്. അരയിൽ ബെൽറ്റ് പോകുന്നുണ്ടോ എന്നാ എനിക്കിപ്പോ സംശയം. ഈ ഗ്രാമം മുഴുവൻ ചോരപ്പുഴക്കൊന്ന് പറഞ്ഞപ്പോ ഞാൻ പേടിച്ചു. അതെ, വലിയ ബഹളത്തിനൊന്നും പോകണ്ട, നമുക്ക് സമാധാനമായിട്ട് അന്വേഷിക്കാം. എല്ലാത്തിനും ഒരു തെളിവ് വേണമല്ലോ. ആ, ഞാനേ വീട് വരെ ഒന്ന് പോവാ. ഞാൻ ഈ പത്രം ഒന്ന് എടുത്തോട്ടെ, സൗകര്യം പോലെ ഒന്ന് വായിക്കാനാ. അത് എനിക്ക് ഇംഗ്ലീഷ് വായിക്കാനും എഴുതാനും അറിയാവോ? പിന്നെ എനിക്ക് എഴുതാനും അറിയാം, വായിക്കാനും അറിയാം. പക്ഷെ എഴുതിയത് വായിച്ചാൽ പെട്ടെന്ന് മറന്നു പോകും. പോട്ടെ. നമസ്കാരം. നമസ്കാരം. എന്തായി റിസൾട്ട്? മാനന്ത് പറഞ്ഞു. എന്താ നിന്റെ മുഖത്തൊരു വല്ലായ്മ? അമ്മാവൻ മാപ്പ് തന്നു. തരും, മാപ്പ് തരും. എന്റെ പ്ലാൻ അനുസരിച്ച് ഈ ലോകത്തുള്ള ഏതൊരമ്മാവനും ആദ്യം മാപ്പ് തന്നിരിക്കും. ആ കളിയല്ലേ ഞാൻ കളിച്ചത്. ഇനിയാണ് നമ്മൾ യഥാർത്ഥ പ്ലേ അങ്ങോട്ട് തുടങ്ങുന്നത്. തൽക്കാലം നമ്മൾ അമ്മ വെറുതെ വിടുന്നു. നീ ഒരു പഴഞ്ചൊല്ലി കേട്ടിട്ടുണ്ടോ? കാര്യം കാണാൻ കാര്യസ്ഥന്റെയും കാല് പിടിക്കണോന്ന്. അങ്ങനെ ഒരു പഴഞ്ചൊല്ലി ഇല്ല. ഇല്ല, ഇതൊരു പുതുച്ചൊല്ല്. പക്ഷേ ഇത്തിരി കാശ് ചെലവാകും. എന്തിന്? ഒരു പുതിയ പ്ലാനിന്. പഴയ പ്ലാനിന്റെ ബാലൻസ് കുറെ കാശുണ്ടല്ലോ, അതെടുത്ത് ചെലവാക്കും. എവിടുന്ന്? അതെങ്ങനെ ബാക്കി വരാൻ? നീ പ്ലാനി പറയാത്തിന്റെ കൂടുതൽ ഇടിച്ചില്ലേ? ഉപ്പ് തല്ലി പിടിച്ചില്ലേ? ഇയാൾ അറിയാക്കിച്ചാനാ? അവൻ കൂടുതലാച്ച എന്നോട് ചോദിച്ചു. 2000 രൂപ ഞാൻ എന്റെ കയ്യിൽ നിന്ന് കൊടുത്തു. അതുകൊണ്ട് ഫ്രണ്ട്ഷിപ്പ് അല്ലേ. നീ ഇത്തിരി കാശ് എടുത്തേ. എത്ര? 1000, 2000, 3000. 1000. നീ എടുക്ക്, എടുക്കുന്നു. ഞാനല്ലേ പറഞ്ഞത് എടുക്കൻ. എടുത്തുതരാം. ഗോപാലേട്ടൻ നമ്മുടെ പച്ചക്കിളി അച്ചാമ്മ അറിയോ? പച്ചക്കിളി അച്ചാമ്മ? ആ, പച്ചക്കിളി അച്ചാമ്മ അറിയാത്ത ആരാ ഈ നാട്ടിലുള്ളത്? അവൾ ഈ നാട്ടിലെ ചെറുപ്പക്കാരുടെ താപനിലയമല്ലേ? അല്ല, അവളുടെ കാര്യം പോട്ടെ എന്ന് വെക്കാം. പക്ഷെ അവനെങ്കിലും ഒന്ന് ആലോചിച്ചൂടെ? അവനോ? ആര്? അല്ല, ചേട്ടൻ തന്നെ പറ. അന്തസ്സുള്ള ഒരു തറവാട്ടിൽ ജനിച്ച അവനെ, അവനെ കുറിച്ച് ചിന്തയില്ലെങ്കിലും സൽസ്വഭാവിയും വിദേശിയുമായ അവന്റെ അമ്മാവനെ കുറിച്ചൊന്ന് ചിന്തിച്ചൂടെ? തുറന്നു പറയണ്ടേ? വേണോ ഇങ്ങനെ ഇട്ടിട്ട് വർത്താനം പറയല്ലേ? അവൻ ഇപ്പോഴും ആ പച്ചക്കിളി അച്ചാമ്മയെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ആര്? നിങ്ങളുടെ മുതലാളി മാധവൻ നായരില്ലേ? മാധവൻ നായരും? ഏയ്, മാധവൻ നായരുടെ മരുമകൻ നന്ദുല്ലേ, നന്ദഗോപാൽ. ഇത് നേരാണോ? അല്ല മോണ, അവൻ അച്ചാമ്മക്കൊരു ജീവിതം കൊടുത്തെന്നോ കൊടുക്കാൻ പോണെന്നോ ഒക്കെ കേൾക്കുന്നുണ്ട്. ആ പാവം നന്ദുന്റെ അമ്മാവനിത് അറിയാതിരുന്നാ മതി. എന്റെ പൊന്നു ഗോപാലേട്ട, ഒരിക്കലും അമ്മാവൻ ഇതറിയരുത്. ഞാൻ ധൈര്യമായിട്ട് പോകും. അല്ല, ഇനിയിപ്പോ അമ്മായി അറിഞ്ഞാലും അമ്മാവൻ ഒരിക്കലും. ഞാൻ ഏറ്റെന്ന് പറഞ്ഞില്ലേ, നീ പോടാ. ഓ ഓ.
വരട്ടെ വരണേരെ എന്തോ എടോ താൻ ഈ പറയുന്നത് നേരാണോ അത് ഇന്നലെ രാത്രി കഴിച്ച വെള്ളത്തിന് ഹാങ് ഓവർ പറയുന്നാണോ അല്ല സർ സത്യമായിട്ട് അവൻ എന്നോട് പറഞ്ഞതാ ഏതായാലും നമുക്കൊന്ന് പോയി തിരക്കാം ആ കേറ ഇതിന്റെ പേരെന്താ അല്ല തേങ്ങാന്ന് തന്നെയല്ലേ ഇവിടെ പറയുന്നത് അതെ കച്ചവടമൊക്കെ എങ്ങനെയുണ്ട് പനിക്കെന്താ വേണ്ട എനിക്കൊന്നും വേണ്ട അമ്പത്തി കൊടുക്കാം തേങ്ങ ഒരു സംശയം ചോദിച്ചോട്ടെ ഇവിടെ അടുത്തൊരു വേശിയുടെ വീടുണ്ടായിരുന്നല്ലോ അറിയോ നമ്മുടെ പച്ചക്കിളി അച്ചാമ്മയുടെ ഓഹോ അപ്പൊ താൻ അതിനിറങ്ങിയിരിക്കാണല്ലേ ഇയാളുടെ പരുങ്ങല് കണ്ടപ്പോഴേ തോന്നി എന്തോ പെശകാണെന്നു ഏയ് നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് വെറുതെ ഞാൻ ഇയാളുടെ മുഖത്തൊരു കള്ളലക്ഷണം ഉണ്ട് വയസ്സുകാലത്ത് തനിക്ക് വരെ പണിയൊന്നുമില്ലടോ അയ്യോ എനിക്ക് വേണ്ടിട്ടല്ലേ കുഞ്ഞ് ഈ കാറിൽ ഇരിക്കുന്ന സാറിന് ഓരോരുത്തമ്മ രാവിലെ ഇറങ്ങും ഈ പ്രായത്തിൽ അയാളൊരു ധൈര്യം കണ്ടില്ലേ ചേച്ചി സാധനങ്ങളെല്ലാം വാങ്ങിയില്ലായിരുന്നാ ആ പിന്നെ കാറൊന്ന് സർവീസിന് കൊടുക്കണം ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ തന്നെ പോയിക്കോളൂ ചേച്ചി എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു എന്താ അല്ല എനിക്ക് കുറച്ച് ആത്മാർത്ഥത ഉള്ളതുകൊണ്ടാ നീ കാര്യം എന്താ വെച്ചാ പറ സാറിന്റെ പോകത്ര ശരിയല്ല ആ ഗോപാലന്മാരും കൂടെയുണ്ടാവും ഇന്ന് കാലത്ത് അവര് പോയത് ഈ നാട്ടിൽ ഏറ്റവും ചീത്തപ്പേരുള്ള ഒരു സ്ത്രീയെ അന്വേഷിച്ച എന്നിട്ട് ശരിക്കും സ്ഥലം അറിയാത്തോണ്ട് ഒരു കടയറ മുന്നിൽ നിർത്തി വഴി ചോദിച്ചു നാട്ടുകാർ കൈ വെക്കുന്നതിന് മുമ്പ് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാ മതിയല്ലോ സത്യമാണോ നീ പറയണേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആരെങ്കിലും ചുമ്മാ പറയോ ചേച്ചി ഏതായാലും ഞാനിവിടെ വന്ന് പറഞ്ഞു എന്ന് സാർ അറിയണ്ട ചേച്ചി ഇനി ഒന്ന് ശ്രദ്ധിച്ചാ മതി എന്തൊക്കെയാ നീ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല പക്ഷേ എനിക്കൊക്കെ മനസ്സിലാവുന്നുണ്ട് ഈ വയസ്സുകാലത്ത് നിനക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നുണ്ടല്ലോ വയസ്സായെന്നോ ആർക്ക് വല്ല പറയണെങ്കിൽ തെളിച്ചു പറയടി എനിക്ക് ഉറക്കം വരുന്നു വല്ലാത്ത ക്ഷീണം ക്ഷീണം കാണും ക്ഷീണം കാണും കാലത്ത് എവിടുന്ന് പോയാ അങ്ങനത്തെ കാര്യങ്ങളല്ലേ ചെയ്യണേ ഞാനൊന്നും അറിയണില്ല എന്ന് കരുതണ്ട നീ എന്തറിഞ്ഞാ ഗോപാലന്മാരോട് ഇന്ന് എവിടെ പോയതാ പല്ല് കിട്ടാണ്ട് രണ്ടുപേരും കഷ്ടിച്ച് രക്ഷപ്പെട്ട് വന്നിരിക്കല്ലേ കറക്റ്റായിട്ട് നിന്നോട് ആരാ പറഞ്ഞേ എടി അമ്മണി ഇതൊക്കെ നിന്നോട് പറയാതെ ഞാൻ കൊണ്ടു കിടക്കുകയായിരുന്നു പിന്നെ എല്ലാരും ഭാര്യമാരുടെ സമ്മതം വാങ്ങിയിട്ടാണല്ലോ ഇതിനൊക്കെ പോവാറ് അയ്യോ അതല്ലടി നമ്മുടെ നന്ദുവിനെ ഏതൊരു പെണ്ണുമായിട്ട് അടുപ്പമുണ്ടെന്നും അവിടെ പോകാറുണ്ടെന്നൊക്കെ ഞാൻ കേട്ടു അതന്വേഷിക്കാൻ വേണ്ടി പോയത് വേണ്ടാത്തിന് പോയതും പോരാ എന്നിട്ട് കുറ്റം മരുമോനും നീ ഒന്ന് വിശ്വസിക്കേണ്ട അമ്മണി സത്യമായിട്ട് ഞാൻ അന്വേഷിക്കാൻ പോയതാ വേണമെങ്കിൽ നിന്റെ തലേ തൊട്ട് വേണ്ട വേണ്ട അതൊന്നും വേണ്ട രണ്ടു ദിവസം കഴിയുമ്പോ മോളിംഗ് എത്തുമല്ലോ അപ്പൊ അവളുടെ തലേ തൊട്ട് സത്യം ചെയ്താ മതി എന്നാലേ എനിക്ക് വിശ്വാസമാകൂ അമ്മണി ദേ സത്യത്തിന്റെ മുഖം എപ്പോഴും പോയോ ദാമേട്ടാ ദാമേട്ടോ ആഹാ ഇതാരൊക്കെയാ ദാമേട്ടോ വിളിച്ചേ ഒരു രക്ഷയില്ല ചേട്ടൻ ഭയങ്കര ഉറക്കാ ഇന്നലെ നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു നൈറ്റ് ഡ്യൂട്ടി ഇത്തിരി ചിക്കിളി കിട്ടുന്ന കാര്യമാ ഇങ്ങോട്ട് വരാൻ പറ ആണോ ഇപ്പൊ വിളിക്കവേ കാശെന്ന് പറഞ്ഞ ഇത്ര ആപ്റ്റുള്ളൊരു ഫാമിലി നീ ഒന്ന് ഉഷാറായിട്ട് വെക്കടാ ഒന്ന് എഴുന്നേറ്റ് ആ നന്ദും വേണം വന്നിരിക്കുന്നു എന്തോ കാശ് കിട്ടുന്ന ഏർപ്പാടാ ഞാൻ ഇപ്പൊ കാണിച്ചു തരാം ഇങ്ങനെ ഇരിക്കേ ഇങ്ങനെ ഇരിക്കാൻ ഈ പ്ലാൻ വേണോ വേണം ദാമോട്ട സമ്മതിക്കൂ സമ്മതിപ്പിക്കണം നിങ്ങളായിരുന്നോ ഉറങ്ങായിരുന്നു പറഞ്ഞിട്ട് കുളിക്കായിരുന്നു ആ ഞാനൊന്ന് ഉറങ്ങി എന്നിട്ട് കുളിച്ചെഴുന്നേറ്റു അതുകൊണ്ട് നിങ്ങൾ വന്ന കാര്യം പറ ഇന്നലെ രാത്രി ഞങ്ങൾ സ്റ്റേഷനിൽ വന്നിരുന്നു നല്ല ഉറക്കം എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു അതുകൊണ്ട് ഒന്നും ഓർമ്മയില്ല പിന്നെന്താ വിശേഷിച്ച് ഒരു ഗംഭീര പ്ലാനുമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് അതിന് ചേട്ടന്റെ ചെറിയൊരു സഹായം വേണം കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ വലിയ പ്ലാനുമായി വന്നിട്ട് കരാട്ടക്കാരെ കൊണ്ടുവന്ന് അന്തുവിന്റെ കാശ് കളഞ്ഞല്ലേ എന്നിട്ടെന്തായി ഇവന്റെ അമ്മാവൻ ക്ഷമിക്കുന്നു ഞാൻ വിചാരിച്ച പക്ഷെ ഇത് അതുപോലല്ല ഇതൊരു കോസ്റ്റ്ലി പ്ലാനാ ഈ പ്ലാൻ ഏറ്റാൽ ഇവന്റെ അമ്മാവനെന്നല്ല ലോകത്തൊരമ്മാവനും പിന്നെ ക്ഷമിക്കില്ല അതുപോലത്തെ കടുത്ത കയ്യല്ലേ ഈ പ്ലാൻ വേണോ വേണോ വേണം ഇതിൽ എന്റെ റോൾ എന്താ പോലീസ് തന്നെ ജോലി പോയി കിട്ടും ഈ ജോലി പോയാ പോട്ടേന്ന് വെറും പി സി അല്ലേ ചേട്ടനെ ഞാൻ സർക്കിളാക്കും ആ പക്ഷെ കുറച്ച് കാശല്ല നീ കാര്യം പറയടാ ആ പിന്നെ
സ്റ്റേഷനിൽ നിന്ന് കുറച്ചെടുത്തേക്ക് ആ ജീപ്പ് ഒന്ന് അറേഞ്ച് ചെയ്യാം. അയ്യോ ജീപ്പ്! അതിന്റെ ചെലവെന്താന്ന് വെച്ചാൽ തന്നേക്കുന്നേ. ആ പിന്നെ നമുക്ക് വേണ്ടത് ഒരു കുപ്പി എണ്ണ, ഒരു വരേൻ അണ്ടർവെയർ, ഒരു വെലങ്ങ്, പിന്നെ അച്ചാമ്മ. അച്ചാമ്മ അതാര്? പച്ചക്കിളി അച്ചാമ്മ. അധികം സിനിമ കണ്ടില്ലായിരുന്നെങ്കിൽ ഇങ്ങനൊരു പ്ലാൻ എന്റെ മനസ്സിൽ വരുമായിരുന്നാടാ നന്ദു. ചവിട്ടി കൊഴക്കി ചരിച്ചു. ചവിട്ട് ചവിട്ട്, സിലിക്ക് ചവിട്ടിയില്ലേ അതുപോലെ അമർത്തി ചവിട്ട്. പച്ചക്കിളി പതുക്കെ ചവിട്ടാൻ പറ. ഇവളുടെ ചവിട്ട് കൊള്ളാൻ ഇവിടുത്തെ ചെറുപ്പക്കാർ ക്യൂ നിൽക്കുക. അങ്ങോട്ടിനെ കാണുന്നില്ലല്ലോ. നീ എല്ലാം വേണ്ട പോലെ അറേഞ്ച് ചെയ്തിട്ടില്ലേ? ചവിട്ട് വേസ്റ്റ് ആവല്ലേ. നീ ധൈര്യമായിട്ടിരിക്കെ അമ്മാവനും ദാമ്പേട്ടനും ഒരുമിച്ചെത്തും. അമ്മാവൻ അമ്മാവൻ പച്ചക്കിളി നല്ല ചവിട്ട് തിരുമലേ, ശരീരമൊക്കെ നിളകട്ട്. പട്ട പോലും വെള്ളോടിയും പെണ്ണുപിടിയും. ഐ പി സി 132 ബി പ്രകാരം രണ്ടെണ്ണത്തിന് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. വണ്ടിയെടുത്ത കൊച്ചാൻ എഞ്ചിനീയർ ആണെന്നൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? നേരം വെളുത്ത കള്ളും വേണം പെണ്ണും വേണം. അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ മെക്കെട്ട് കയറും. ഇങ്ങനെ ഉണ്ടപ്പോ മനുഷ്യന്മാര്. എന്താ അവന്റെ ഭാവം? എന്റെ മുഖത്ത് ചെളിവാരി എറിയാനാണോ? കാരണവന്മാരുണ്ടാക്കി സൽപ്പേരായി തറവാടുള്ളത്. അത് കൂട്ടാനല്ലാതെ ഒരു പിടി പോലും ഞാൻ കുറച്ചിട്ടില്ല. ചെറുപ്പം മുതൽ അന്യനാട്ടിൽ പോയി കഷ്ടപ്പെട്ടിട്ടാ ഞാൻ ഈ നിലയിലെത്തിയിരിക്കുന്നത്. അവസാന കാലത്തെങ്കിലും എനിക്ക് കുറച്ച് മനസമാധാനം വേണം, മനസ്സിലായില്ലേ? നീ അവനെ ഒന്ന് ഉപദേശിക്കും. നിലബുദ്ധി തോന്നാൻ ഒരു വഴിപാട് നടത്താം. ഭാഗ്യക്ക് ഇന്ന് ഉറങ്ങാൻ കഴിയോ എന്തോ? പറഞ്ഞത് കുറച്ച് കൂടിപ്പോയെന്ന് തോന്നുന്നു. അവരെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞാലല്ലോ. അവനെ റോഡിക്കേണ്ട അവസ്ഥ അതെനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. ആ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു പോയി. അവൻ എന്തു പറ്റിയോ ആവോ, ഭാഗ്യയുടെ കഷ്ടകാലം അല്ലാതെ എന്തു പറയാൻ? നന്ദുവിനെ കാണുമ്പോ എന്റെ മോള് ഭാഗ്യവതിയാണെന്ന് എനിക്ക് തോന്നാറുണ്ടായിരുന്നു. പക്ഷേ ഇനിയിപ്പോ രാഘുവിന്റെ കാര്യം വേറെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അവളുടെ മനസ്സിൽ ഇപ്പോഴും നന്ദു തന്നെയാ. കുറെ കഴിയുമ്പോ എല്ലാം ശരിയാകുമായിരിക്കും എന്ന് വിചാരിച്ച് സമാധാനിക്കാം. അധികം ചിന്തിച്ച് മനസ്സ് പുണ്ണാക്കണ്ട, കിടന്നുറങ്ങാൻ നോക്ക്. എന്തൊക്കെ ഉണ്ട് മാധവന്മാരെ? മരുമകന്റെ പുതിയ വിശേഷങ്ങൾ? വിശേഷങ്ങളല്ലേ ഉള്ളൂ. തറവാട്ടുകാരാണെന്നൊക്കെ പറഞ്ഞിട്ട് ആ ഇതും തറവാട്ടത്തിന്റെ ഒരു ഭാഗമായിരിക്കും. മകളെ കെട്ടാൻ പോണ ആളാണ് പോലും. ആ അച്ചാമ്മയെ പോലുള്ള സ്ത്രീകൾ നാട്ടിലുള്ളപ്പം അയാൾക്ക് എന്തിനാ വേറൊരു കല്യാണം? നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് ഇതൊക്കെ വലിയ പ്രശ്ന. പക്ഷെ മാന്യന്മാര് തിരഞ്ഞു നടക്കുന്ന ചിലർക്ക് ഇത് നിസാര. തന്റെ വീട്ടിലൊന്നും വന്ന് ആരും കയറിയില്ലല്ലോ. മരുമകൻ എന്തോ തെറ്റിയതിന് ഇദ്ദേഹം എന്ത് വിളിച്ചു? മാന്യന്മാരെ അവളിച്ചാണ്ടല്ലോ. ഒന്നിനെ ഞാൻ വെറുതെ വിടില്ല. വേണ്ട കുട്ടി, വഴക്കൊന്നും നിൽക്കണ്ട. ഒക്കെ എന്റെ യോഗ. അങ്കിൾ വിഷമിക്കരുത്. അങ്കിളിനെപ്പോൾ ഇത്രയും ഡീസന്റ് ഒരു മനുഷ്യനെ ആരെങ്കിലും വേദനിപ്പിക്കുന്നത് കണ്ടിരിക്കാൻ എനിക്ക് കഴിയില്ല. കുട്ടി പറയുന്നതിലും കാര്യമുണ്ട്. ആരോഗ്യം ഉണ്ടായിരുന്നെങ്കിൽ ഞാനും രണ്ടു തന്നേ. പോട്ടെ ചേട്ടാ, വരും. ഇത് ഇവിടെ വെച്ച് മറക്കണം. വിവരമില്ലാത്തൊരു എന്തോ പറഞ്ഞു എന്ന് കണക്കാക്കിയ മതി. അങ്കിളിന്റെ നല്ല മനസ്സെനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് എന്റെ നന്ദു നീ ഒന്ന് ഉഷാറായിട്ടിരിക്കേ. ഇപ്പൊ നിന്റെ അമ്മാവന്റെ മനസ്സ് ആടി ഉലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നീയും രാധുവുമായുള്ള കല്യാണം നടത്തണോ വേണ്ടയോ, നടത്തണോ വേണ്ടയോ? അപ്പൊ ചെറിയൊരു തള്ളു. അതോടെ ഈ ജന്മത്ത് നിന്നെ കൊണ്ട് കെട്ടിക്കണ്ട നിങ്ങൾ തീരുമാനിക്കും. ആ തള്ളു ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതേതാ ഞങ്ങൾ അറിയാത്തൊരു പ്ലാൻ? അതോ അത് സസ്പെൻസ്.
ആരാ എന്ത് വേണം സാറിന് എന്നെ മനസ്സിലായില്ലേ ഞാൻ അച്ചാമ്മ അച്ചാമ്മ ഏത് അച്ചാമ്മ എവിടുത്തെ അച്ചാമ്മ സാർ ഈ കൊച്ചിനെ കണ്ടോ ഇതിന് ആര് സമാനം പറയും ഞാൻ എന്തൊക്കെ കേൾക്കുന്നേ ഇവളാരാ ഏതോ അച്ചാമ്മയാണ് പോലും അനാവശ്യം പറഞ്ഞാണല്ലോ നിനക്കെന്നെ ശരിക്കും അറിയാൻ മേല നന്നായിട്ട് അറിയാം നന്ദുവേട്ടന്റെ അമ്മാവൻ ഇത് അമ്മായി അമ്മായി ഈ കുഞ്ഞിനെ ഒന്ന് സൂക്ഷിച്ചു നോക്കി നന്ദുവേട്ടന് തനി ചായയല്ലേ നോക്കമ്മാവ അതേ കണ്ണ് അതേ മൂക്ക് അതേ ചുണ്ട് എന്തിന് ഇവരിലൊൽ പോലും നന്ദുവേട്ടന്റെ പോലെയല്ലേ നന്ദുവിന്റെ കുട്ടിയോ തറവാട്ടിപ്പുറത്ത് എന്നോടാണ് നീ ഇതൊക്കെ പറയുന്നേ കല്യാണത്തിന് മുമ്പ് ഒന്ന് പ്രസവിച്ചെന്നേ ഉള്ളൂ ഞാനും തറവാട്ടി പറഞ്ഞ അന്തസ്സുള്ള സ്ത്രീയാണ് ഓ അന്തസ് അല്ല എനിക്ക് അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക നീ എന്തോന്നാ പറഞ്ഞുകൊണ്ട് വരുന്നേ നിലപറയും നിലനിൽക്കും വെച്ച് അകത്തോട്ട് സ്വീകരിക്കണമെന്ന് ഓ അതൊന്നും വേണ്ടേ നാലാളുടെ മുമ്പിൽ വെച്ച് ഈ കഴുത്തിൽ ഒരു താലി കെട്ടി തന്നാ മതി അച്ചാമ്മ ഇവിടെ സത്യാഗ്രഹമായിരിക്കും അതിനു മുമ്പ് അവിടെ നിങ്ങളുടെ അനുഗ്രഹം മേടിച്ചു നന്ദുവിന്റെ അമ്മയാ ഈ കുഞ്ഞിന്റെ അമ്മൂമ്മ ആകെ നിന്റെ പേരക്കുട്ടിയും കൊണ്ട് മരുമകൾ വന്നിരിക്കുന്നത് കണ്ടില്ലേ നിനക്കിപ്പോ സന്തോഷമായി കാണുമല്ലോ സമയത്ത് നീയും എത്തിച്ചേർന്നല്ലോ ഇതാരാണെന്ന് മനസ്സിലായി നിനക്ക് നിന്റെ നന്ദുവിന്റെ ഭാര്യയും കുട്ടിയുവാ തലയുർത്തി നടക്കും തറവാടൻ അവകാശപ്പെട്ട കുട്ടിയും കൊണ്ടല്ല പെണ്ണിവിടെ കേറി വന്നത് എനിക്കിതൊന്നും വിശ്വസിക്കാൻ കഴിയണില്ല ഭാഗ്യ വല്ല വിവരദോഷം കാണിക്കുന്ന എന്റെ പേടി ഇങ്ങനെ ഓരോന്നും കാണുന്നതിലും ഭേദം അത് തന്നെയാ എന്റെ മോളെ കണ്ണീർ കുടിപ്പിക്കുന്ന അവനെ ഞാൻ വെറുതെ വിടത്തില്ല മണി അവനെ കൊല്ലാനും എനിക്ക് മടിയില്ല കുടുംബദ്രോഹി ഓമനിച്ച് വളർത്തിയതും പഠിപ്പിച്ചതൊക്കെ അവൻ മറന്നു വീഴ്ച പുറത്ത് വന്നപ്പോഴേ കുടുംബം കൊളന്നോണ്ടിയില്ലേ ഒന്ന് പതുക്കെ യാതു കേൾക്കണ്ട ആര് കേട്ടാലെന്താ ഇനി അവനവിടെ കേട്ടുന്ന പ്രശ്നമേ ഇല്ല കല്യാണത്തിന് മുമ്പ് കയ്യിലിരി പറഞ്ഞത് നന്നായി എന്തായാലും എന്റെ മോള് രക്ഷപ്പെട്ടല്ലോ അവനേക്കാൾ നല്ലൊരു ചെറുക്കനെ കിട്ടുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ നന്ദുവേട്ടാ ഞാനൊരു ശല്യമാണെന്ന് എനിക്കറിയാം എന്നാലും തെറ്റെന്റെ തന്നെയാ നന്ദുവേട്ടനെ സ്നേഹിക്കുമ്പോഴും ആരാധിക്കുമ്പോഴും ഒക്കെ എന്നെ ഇഷ്ടമാണോ എന്ന് ഞാൻ ചോദിച്ചിട്ടില്ല പിന്നെ കളിപ്പാട്ടം പോലെ തട്ടിപ്പറിച്ച് വാങ്ങാവുന്നതല്ലോ സ്നേഹം എനിക്കറിയാം ഒരിക്കലും മോഹിപ്പിക്കുന്ന ഒരു വാക്ക് പോലും നന്ദുവേട്ടൻ തന്നിട്ടില്ല എന്ന് പക്ഷേ അറിയാതെ ഞാൻ ആഗ്രഹിച്ചു പോയി വിദേശത്ത് വളർന്ന എനിക്ക് എല്ലാം അറിയാമെന്ന അഹങ്കാരമുണ്ടായിരുന്നു ഞാൻ സ്നേഹിക്കുന്ന ആളുടെ മനസ്സ് പോലും എനിക്ക് കാണാൻ കഴിഞ്ഞില്ല എനിക്കൊന്നും അറിഞ്ഞൂടാ നന്ദുട്ടാ ഒന്നും അറിഞ്ഞൂടാ എന്നെ ഒഴിവാക്കാൻ കുറെ കഷ്ടപ്പെട്ടു അല്ലേ എന്നോടൊരു വാക്ക് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ നന്ദുട്ടാ വേദനയുടെ ആണെങ്കിലും ഞാൻ മാറിത്തന്നെ ഇതാ ഇനി എനിക്കിത് വേണ്ട ഇവിടുന്ന് പോയ ശേഷം എന്റെ നന്ദുവേട്ടൻ എന്നും കണ്ടിരുന്നത് ഇതിലൂടെയാണ് ഒരു ദിവസം പോലും ഞാനിത് തുറന്നു നോക്കാതിരുന്നിട്ടില്ല ഈ ചിത്രങ്ങളിലൂടെയുള്ള എന്റെ നന്ദുവേട്ടന്റെ വളർച്ച എനിക്കറിയാൻ കഴിഞ്ഞെങ്കിലും ആ മനസ്സ് മാത്രം എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല നന്ദുവേട്ടാ
എല്ലാം കഴിഞ്ഞു. ഈ ഫോട്ടോസ് ഇനി എനിക്ക് വേദനയെ തരൂ. ഇത് സോറി നന്ദുട്ടാ, ഞാൻ എന്തെങ്കിലും തെറ്റായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ, വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഐ സോറി. തൃപ്തിയായോ ചേട്ടന്? ജാതുവിനെ വേദനിപ്പിക്കാൻ എങ്ങനെ മനസ്സ് വന്നു? പാവം, ദൈവം സഹിക്കില്ല ഇതൊന്നും. ഒരു കാര്യം ഉറപ്പാ, നന്ദുവേട്ടിന് കല്യാണം കഴിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എനിക്ക് മറ്റൊരു ജീവിതം ഉണ്ടാവില്ല. അതിനുവേണ്ടി ഡാഡിയെ ധിക്കരിക്കേണ്ടി വന്നാലും. ഇതാരാണെന്ന് മനസ്സിലായോ? അജിത്തല്ലേ, എഴുത്തിലൂടെ ഗീത എനിക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. വന്നവരെ അറിഞ്ഞിരുന്നു, കാണാൻ എന്നെ സാധിച്ചോളൂ. എന്നാ നിങ്ങൾ സംസാരിക്കും, ഞാൻ നടക്കാം. ഏയ് വേണ്ട, നിങ്ങൾ നടന്നോളൂ, ഞാൻ ആദ്യം പരിചയപ്പെടാനാ വന്നത്. പിന്നെ ഞങ്ങൾ ദിവസവും കാണുന്നല്ലേ. നിനക്ക് മാച്ച് കേട്ടോ. ഇതൊക്കെ ഞാൻ ദിവസം ചെയ്യുന്നതല്ലേ. ദിവസവും പോലെ അല്ലല്ലോ എല്ലാ ദിവസവും. എന്താ നിനക്ക് വേണ്ടത്? കാലത്തിന് വന്ന് ഓരോന്ന് പറയണേ. എങ്ങനെ പറയാതിരിക്കും, എന്റെ അമ്മ പത്തു മാസം ചുമന്ന് എന്നെ പ്രസവിച്ച എന്റെ പെറ്റം ഓർമ്മയായ കാലം മുതലേ ഒരല്ലരും അറിയിക്കാതെ പഠിപ്പിച്ചു വളർത്തി വലുതാക്കി ഇലക്ട്രിസിറ്റി ബോർഡിൽ അസിസ്റ്റന്റ് എഞ്ചിനീയറാക്കി മാറ്റിയ എന്റെ അമ്മ ഇങ്ങനെ പകലന്തിയോളം പണിയെടുക്കുന്ന കാണുമ്പോൾ
ഈ മകന്റെ നെഞ്ച് പിടയാണമ്മേ പിടയാണ് നന്ദു നിനക്ക് എന്ത് പറ്റി ഇല്ല ഒരു ആയുഷ്കാലം മുഴുവൻ ഈ അടുക്കളയിൽ ഒരു തടവു പുള്ളിയെ പോലെ എന്റെ അമ്മ അടച്ചിടാൻ ഞാൻ സമ്മതിക്കില്ല ഈ വാതിലുകൾ ഞാൻ ചവിട്ടി പൊളിക്കും അയ്യോ ആരെങ്കിലും ഓടി വരണേ എന്റെ മോനെ എന്തോ സംഭവിച്ചു ഒന്നും സംഭവിച്ചില്ലമ്മേ പെട്ടെന്നുള്ള വിഷമത്തിൽ ഞാൻ എന്നെ തന്നെ മറന്നുപോയി മാതൃസ്നേഹം മോൻ വിചാരിക്കുന്ന പോലെയുള്ള പ്രശ്നങ്ങളൊന്നും അമ്മയ്ക്ക് ഇപ്പൊ ഇല്ല പിന്നെ ഗീത ഉണ്ടല്ലോ അവളെ ഇന്നും നാളെ കെട്ടിച്ചേക്കണ്ടല്ലേ എന്നാ നമുക്കൊരു ജോലിക്കാരി നിർത്താം എന്നിട്ട് വേണം ഇവിടുന്ന് ഓരോ സാധനങ്ങൾ മോഷിച്ചോണ്ട് പോവാൻ നീ എന്താ പറയണേ ഒരു കല്യാണം കഴിക്കാൻ പറഞ്ഞാൽ അത് വേണ്ട പിന്നെ ഞാൻ എന്താ ചെയ്യാ ഓ ഇനിയിപ്പോ ഞാൻ കല്യാണം കഴിക്കാത്താണ് കുറ്റമെങ്കിൽ ഞാൻ കല്യാണത്തിന് സമ്മതിച്ചിരിക്കുന്നു ആരെ നീ വേറെ വല്ലവരെയും കണ്ടുവച്ചിട്ടുണ്ടോ അമ്മയും അമ്മാവനെയും വേദനിപ്പിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം എനിക്ക് വേണ്ട ഓഫീസിലേക്ക് ചെല്ലാൻ വയ്യ ജൂനിയർ എഞ്ചിനീയർമാർ വിളിച്ചു ചോദിക്കുന്നു നന്ദു നീ അമ്മാവന്റെ മകളെ വഴിയാധാരമാക്കി തറവാട് മകനെ നശിപ്പിച്ചില്ലേ തെരുവിലേക്ക് ഇറങ്ങിയാൽ തെരുവ് പിള്ളേർ വിളിച്ചു കൂന്നു അമ്മാവന്റെ മകളെ വഴിയാധാരമാക്കി തറവാട് മകിമ നശിപ്പിച്ചവരെ ഇനി എനിക്ക് താങ്ങാൻ വയ്യ രാതു നോക്കി രാതു എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ വിവാഹം നടത്തണം വിവാഹം നടത്തണം പോലും ഇനി ഈ കാര്യം പറഞ്ഞ ഏട്ടൻ്റെ അടുത്ത് എന്നാ ഏട്ടൻ സമ്മതിക്കാൻ തോന്നുന്നുണ്ടോ നമുക്ക് വേറൊരു പെണ്ണെ കണ്ടുപിടിച്ച് എത്രയും പെട്ടെന്ന് കല്യാണം നടത്താം അയ്യോ എല്ലാം എനിക്ക് പറ്റിയ അബദ്ധങ്ങളാണ് ഞാൻ അമ്മാവനോട് മാപ്പ് പറയാം അമ്മ പറഞ്ഞ ഒന്നും ഇതുവരെ അമ്മാവൻ കേൾക്കാതിരുന്നിട്ടില്ലല്ലോ എന്നെ കൈവിടിയരുത് എങ്ങനെയെങ്കിലും ഒന്ന് നടത്തി തരണം എന്താ പഴയതെല്ലാം മറന്ന് ഏട്ടൻ ഇവരുടെ കല്യാണം നടത്തി കൊടുക്കണം ഏട്ടനോട് മാപ്പ് ചോദിക്കാൻ അവനെ കൂട്ടിക്കൊണ്ട് വന്നത് മാപ്പ് ഇവന് മാപ്പ് കൊടുക്കുക എന്നിട്ട് കല്യാണം നടത്തി കൊടുക്കുക കൊള്ളാം ഒരമ്മയുടെ ഗതികേടേ അമ്മാവ ഞാൻ എല്ലാം വിശദമായിട്ട് നീ മിണ്ടിപ്പോരുത് അതിനുള്ള യോഗ്യത നിനക്കില്ല നീ എന്റെ മരുമോനാന്ന് പറയുന്ന പോലും എനിക്ക് ലജ്ജയാ ഏട്ടാ ഞാനല്ലേ പറയണേ ഏട്ടൻ പൊറുക്കണം ആകെ ഇത്രയും നാൾ നീ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ എന്റെ മോടെ കാര്യത്തിൽ ഇനി അല്ല എനിക്കാണ് പെണ്ണുമായിട്ട് ഒന്നേ ഉള്ളൂ അവളെ കെട്ടാൻ പറഞ്ഞവൻ 100% യോഗ്യരായിരിക്കണമെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല പക്ഷേ കല്ലുകുടിച്ച് ബാറിന് മുമ്പിൽ കിടന്ന് അടിയുണ്ടാക്കുക ദേശ്യനൂടെ കയ്യാമ പറ്റിയ റോഡിലൂടെ നടക്കുക കല്യാണത്തിന് മുമ്പ് സ്വന്തം രക്തത്തിലുണ്ടായ കുട്ടിയുടെ അവകാശം നിഷേധിക്കുക ഇതൊന്നും ചെയ്യാത്തവൻ ആയിരിക്കണം എന്റെ മരുമകൻ എന്ന് ഞാൻ ചിന്തിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ ഇനി നീ പറ ഇവനെ കൊണ്ട് എന്റെ മോളെ ഞാൻ കെട്ടിക്കണോ അമ്മാവ എന്റെ അനിയത്തിയായി നിനക്ക് എന്തുകൂടെ വരാം പക്ഷേ എന്റെ മോളെ അമ്മയമ്മയോട് വരാമെന്ന് നീ ഒരിക്കലും മോഹിക്കരുത് എനിക്ക് അമ്മാവനോട് ദേഷ്യമോ പരിഭവമോ ഒന്നുമില്ല കാരണം ഇത്രയും സ്നേഹസമ്പന്നനായ എന്റെ അമ്മാവനെ ഈ തരത്തിലാക്കിയതിന്റെ ഫുൾ ക്രെഡിറ്റ് എനിക്കുള്ളതാണ് ഇതിനേക്കാൾ മോശമായ ഒരു സീനാണ് ഞാൻ പ്രതീക്ഷിച്ചത് പക്ഷെ എന്റെ അമ്മാവൻ അത്രയ്ക്ക് മാന്യനായതുകൊണ്ട് ഇത്രയും സംഭവിച്ചുള്ളൂ നന്ദോട്ടൻ എന്നെ മനസ്സിലാക്കിയല്ലോ എനിക്കത് മതി നിശ്ചയിച്ചുറപ്പിച്ചിരുന്ന നമ്മുടെ കല്യാണം ഈ അവസ്ഥയിലെത്തിക്കാൻ എനിക്ക് കഴിയുമെങ്കിൽ അത് പഴയ അവസ്ഥയിലാക്കാനും എനിക്കറിയാം അമ്മായി രാധു മോനെ കാണണമെന്ന് മനസ്സിൽ ഇപ്പൊ കരുതേ ഉള്ളൂ അപ്പോഴേക്കും ഞാൻ എത്തിയില്ലേ നീ ഇങ്ങോട്ട് വരുന്ന വിവരം ഏട്ടനറിയോ ഡാഡി സമ്മതിക്കില്ലെന്ന് ഞാൻ പറയേണ്ടത് തന്നെ അറിയാലോ അല്ലെങ്കിൽ നിനക്ക് ഇഷ്ടമുള്ള കൂട്ടാനൊക്കെ ഉണ്ടാക്കി ഊണ് തരണമെന്നുണ്ട് പക്ഷെ അതിന് കഴിയണ്ടേ എന്നാ ഞാൻ ഇന്ന് ഊണ് കഴിഞ്ഞേ പോണുള്ളൂ പോരെ ഇതാണ് എന്റെ അമ്മ ഇരിക്കും കുറച്ച് ദിവസമായി ഇങ്ങോട്ട് വരണമെന്ന് പറയാൻ തുടങ്ങിയിട്ട് എപ്പം നോക്കിയാലും ഇവിടുത്തെ വർത്താനാ കേട്ടപ്പോ ഒന്ന് പരിചയപ്പെടണമെന്ന് തോന്നി സന്തോഷം പിന്നെ വിവരങ്ങളൊക്കെ ഞാൻ ചോദിക്കാറുണ്ട് അങ്കിളിനോട് എനിക്ക് വലിയ അഡ്മിറേഷനാ ഞാനത് അമ്മയോട് എപ്പോഴും പറയും എനിക്കുള്ളതിൽ ഇളയതായി വരും മൂത്തവരൊക്കെ പെണ്ണും കെട്ടി അവിടെ എവിടെയായി ഇവനാണെങ്കിൽ ഗൾഫിലും ഈ വയസ്സുകാലത്ത് ഞാൻ ഒറ്റയ്ക്കിരുന്ന് മുഷിഞ്ഞു ഒരു പെണ്ണ് കെട്ടാൻ പറഞ്ഞ കേക്കണ്ടേ അയ്യോ സമ്മതിക്കാനായിട്ടൊന്നുമല്ല പറ്റിയൊരു പെൺകുട്ടിയെ കിട്ടണ്ടേ
കുട്ടിക്ക് പെണ്ണ് കിട്ടാൻ എന്താ ബുദ്ധിമുട്ട്? ഗോവിന്ദൻ കുട്ടിക്ക് ഒരു ആഗ്രഹം, അത് പറയാൻ കൂടെ ഇങ്ങോട്ട് വന്നത്. ഈ വീടുമായി ഒരു ബന്ധം വേണം, അത് ഞാൻ തുറന്നു ചോദിക്കുന്നോണ്ട് വിഷമമൊന്നുമില്ലല്ലോ. നമുക്ക് ആലോചിക്കാം. കുട്ടിക്കാലത്ത് നാട്ടിൽ വന്ന ഊണും ഉറക്കം അല്ല ഇവിടെ തന്നെ. ഇന്ന് ഇവിടേക്ക് വരണമെങ്കിൽ ഡാഡിയുടെയും മമ്മിയുടെയും കണ്ണുവെട്ടിക്കണം. ഇങ്ങനെയൊക്കെ ആവുന്ന ആരാ കരുതിയേ? എല്ലാം ചേട്ടന്റെ കുട്ടൻ തന്നെയാ. അങ്ങോട്ടും ഇങ്ങോട്ടും പഴി കാര്യമുണ്ട്, കാര്യമൊന്നുമില്ലല്ലോ. ആ ഇതിന് കരകയറാൻ പറ്റുമെന്ന് നോക്കാം. നീ നാട്ടുകാരുടെ ഫ്യൂസ് ഉരിച്ചും നാട്ടിൽ പവർക്കുണ്ടാക്കിയിരുന്നോ? നിന്റെ ഫ്യൂസ് ഇപ്പൊ കുട്ടി ഊരും, സൂക്ഷിച്ചോ. നിനക്ക് എവിടുന്നാ വിവരം കിട്ടിയത്? ഗോപാലന്മാരെ മണിയടിച്ചറിഞ്ഞതാ. ഗോവിന്ദൻ കുട്ടി അവന്റെ അമ്മയും കൂടി ബംഗ്ലാവിൽ പോയി കല്യാണക്കാരൻ സംസാരിച്ചു എന്നറിവ്. നമ്മൾ തന്നെയല്ലേ ഇതിനൊക്കെ വഴിയൊരുക്കി കൊടുത്തത്? എന്തായാലും അവനെ നിയന്ത്രിച്ചില്ലെങ്കിൽ ആകെ കുഴപ്പമാവും പറഞ്ഞേക്കാം. നീ സമാധാനായിട്ടിരി, നമുക്കവിടെ വരട്ടെ, നാളെ നേരം വിളിക്കട്ടെ. അവനെ ശരിക്കും വരട്ടണം താമോട്ട്. ഇനി അവൻ ഒരിക്കലും ഈ ബുദ്ധി തോന്നരുത്. നീ പേടിക്കണ്ട, ഈ യൂണിഫോം കണ്ടാൽ അവനല്ല അവനെ തന്തപ്പടി വരെ. അതെ, തന്തപ്പടി മരിച്ചു പോയില്ലേ? എന്ന തള്ളപ്പടി. ഇവന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? എല്ലാത്തിനും ഒരു പാഠം പഠിപ്പില്ല, പിന്നെ രണ്ടാമത് വരണ്ടല്ലോ. എന്നാ വിളിക്കും. താനാ വലിയ പറമ്പിലെ മാധവൻ നായരുടെ മകളെ കല്യാണം കഴിക്കാൻ ശ്രമിക്കുന്നു കേട്ടല്ലോ. എന്നാത് വേണ്ട, ഇവിടെ ചോദിക്കാനും പറയാനും മാത്രമല്ല കല്യാണം കഴിക്കാൻ കൂടി ആളുണ്ടെന്ന് മനസ്സിലാക്കിക്കോ. ആ പെൺകുട്ടിയുടെ വേണ്ടപ്പെട്ടവരോട് തന്നെ സംസാരിച്ചിരിക്കണേ. അല്ല, പോലീസിന് എന്താ ഇവിടെ കാര്യം? താനെപ്പോഴാ ബ്രോക്കറായത്? ബ്രോക്കറോ? ഇവനൊരു നടക്കു പോകുന്ന ലക്ഷണമില്ലെന്ന് തോന്നുന്നു. തനിക്ക് പോലീസുകാരുടെ സ്വഭാവം അറിയില്ലെന്ന് തോന്നുന്നു. താൻ എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത്. പോലീസുകാരുടെ സ്വഭാവമൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം, കാരണം എന്റെ കുടുംബത്തിലും പോലീസുകാരുണ്ട്. പക്ഷെ തന്നെ പോലെ സാധാ പോലീസുകാരനല്ല, ഐ ജി വിശ്വനാഥൻ ആയിരുന്നു, കേട്ടിട്ടുണ്ടോ? വിശ്വനാഥൻ സാറോ? അത് ഞങ്ങളുടെ ഐ ജി. ഓ, എങ്കിൽ അതെന്റെ അമ്മാവനാണ്. നമുക്ക് പോകാം. സോറി സാർ, വീട് മാറിപ്പോയതാ. ഞാൻ പോട്ടെ. നീ എങ്ങനെ രക്ഷപ്പെട്ടതെന്ന് കരുതണ്ട, എന്താ വേണ്ടെന്ന് എനിക്കറിയാം. ദാമോട്ടന്റെ തുടക്കം തന്നെ ശരിയായില്ല, വെരട്ട് കുറച്ചുകൂടി സ്ട്രോങ് ആക്കായിരുന്നു. അതെ, സ്ട്രോങ് ആക്കാൻ. അവൻ പറഞ്ഞത് കേട്ടില്ലേ, ഐ ജി വിശ്വനാഥ് സാർ അവന്റെ അമ്മാവനാണെന്ന്. അതൊക്കെ പുള്ളുവല്ലേ, സത്യമാണെങ്കിലോ എന്റെ പണി പോയി കിട്ടുമല്ലോ. പണി പോടെ പെട്ടെന്ന്, വേറെ പണി ഞാൻ അറിയ. നീ ഒരു കാര്യം ചെയ്യും, ആദ്യം വിശ്വനാഥ് സാറും അവനുമായിട്ട് ഒരു ബന്ധമില്ലെന്ന് തെളിയിക്ക്, എനിക്ക് ഞാൻ ഈ കാര്യത്തിൽ ഇടപെടാം. അതിപ്പോ തെളിയിക്കാന്നൊക്കെ പറഞ്ഞ നീ പുലിവാളിൽ നിൽക്കാതെ നേരെ എന്ന അമ്മാവനോട് മാപ്പ് ചോദിക്ക്. അതിനങ്ങോട്ട് ഉയർത്തില്ലാൻ പറ്റോ? അതിനു വേണ്ടി ചീത്തപ്പരല്ലേ ഉണ്ടാക്കി വെച്ചേക്കണത്. നിന്റെ വക്രബുദ്ധി കാരണമല്ലേ ഇതൊക്കെ സംഭവിച്ചത്. ഓഹോ, ഇപ്പൊ ഞാൻ കുറ്റക്കാരനായി. നന്ദു, ഒരു കാര്യം നീ മറന്നു, ചീത്തപ്പേരുണ്ടാക്കാൻ എളുപ്പമാ, പക്ഷെ തൽപ്പേരുണ്ടാക്കാനാ ബുദ്ധിമുട്ട്. ഞാനിപ്പോ എന്ത് ചെയ്യണം? സൽപ്പേരുണ്ടാക്കണം, അത്രയല്ലേ ഉള്ളൂ. വഴിയുണ്ട്. എന്ത് വഴി? മുള്ളിനെ മുള്ളു കൊണ്ട് തന്നെ എടുക്കണം. മുള്ളോ? മനസ്സിലായില്ല. മനസ്സിലായില്ല, മനസ്സിലാക്കി തരാം. സാറേ, നീ എന്തിനാ വീണ്ടും ഇങ്ങോട്ട് വന്നേ? എനിക്കൂടെ ചീത്തപ്പേരുണ്ടാക്കാനോ? ഒരു ചെറിയ കാര്യം, ഞാൻ വേഗം പോകണം. നിനക്കെന്താ വേണ്ടത്? ഇനി അവനെ കാണാനും കാശ് പഠിക്കാനും വന്നതാണെങ്കിൽ ഇങ്ങോട്ട് വരണമെന്നില്ല. അവൻ എന്റെ ആരുമല്ല. അയ്യോ, സാർ എന്നെ തെറ്റിദ്ധരിച്ചതാ, അതിനല്ല ഞാൻ വന്നത്. പിന്നെന്താ, എന്റെ മരുമോന്റെ ഭാര്യയായതുകൊണ്ട് എന്റെ സുഖവൂരെ അന്വേഷിക്കാൻ വന്നതാ? ഇപ്പൊ ഞാൻ വന്നത് മാപ്പ് പറയാനാ. നീ സ്ഥലം വിടാൻ നോക്കുമെന്നേ, നിന്നെയൊക്കെ വീട്ടിൽ കയറി സൽക്കരിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. ഞങ്ങൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ല സാർ, എല്ലാം അവര് പറഞ്ഞു പോലെ ചെയ്തതാ. എന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ എനിക്ക് കഴിയൂ. അല്ലാതെ നിന്നെപ്പോലെ ഓരോരുത്തരും ഉള്ള പറഞ്ഞ അഭിപ്രായം ഞാൻ വിശ്വസിക്കാറേയില്ല. സാർ അങ്ങനെ പറയരുത്, ഞാൻ പറയുന്നോടൊന്ന് കേൾക്കണം. ഇടെ, നീ ഇറങ്ങിപ്പോകുന്നുണ്ടോ? അല്ലെങ്കിൽ നിനക്ക് എന്റെ തലയേറാൻ കാണേണ്ടി വരും. ഡാഡിയുടെ തെറ്റിദ്ധാരണകളൊക്കെ മാറ്റുന്നു പറഞ്ഞിട്ട് ഇപ്പൊ എന്തായി? അതിനുള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. ശ്രമം ഞാൻ അറിയുന്നുണ്ട്. ഡാഡിയുടെ സ്വയം കംപ്ലീറ്റ് പോയ ലക്ഷണം. അവിടേക്ക് ഒരു സ്ത്രീ അയച്ചിരുന്നില്ലേ? ഡാഡി മമ്മിയോട് അവളെ പറ്റി പറയുന്ന കേട്ടപ്പോഴേ എനിക്ക് മനസ്സിലായി ഇത് നമ്മുടെ ശ്രമത്തിന്റെ ഒരു ഭാഗമാണെന്ന്. ഓ, അപ്പൊ അതും കൊളമായല്ലേ. വീണൊന്നും എന്നോട് പറഞ്ഞില്ല. എന്തെങ്കിലും ഒന്ന് ഉടനെ ചെയ്യണം നന്ദു കേട്ടാ. ആ ഗോവിന്ദൻകുട്ടി ഡാഡി മുറുകെ പിടിച്ചിരിക്ക. എനിക്ക് അയാളെ കാണുന്ന എന്നെ ഇഷ്ടമല്ല. ഇപ്പോ എന്നെ കുറച്ച് ശല്യം ചെയ്യാനും തുടങ്ങി. അവന് വേണമെങ്കിൽ ഞാൻ എണ്ണം കൊടുക്കാം, എന്താ വേണോ? പിന്നെ അടിയുണ്ടാക്കി ശീലമുണ്ടല്ലോ. എന്തായിരുന്നു കണക്ക്? ഒന്നടിച്ചാല് രണ്ടടിച്ച്, രണ്ടടിച്ചാല് മൂന്നടിച്ച്, അതെങ്ങനെ കണക്കെങ്ങനെ? അതെല്ലാം ഞാൻ മറന്നുപോയി.
കഷ്ടകാലത്തിന് തോന്നിച്ച ഓരോ കാര്യങ്ങൾ അതിനെ കൂട്ടിനിൽക്കാൻ പറ്റിയ ഒരു ഫ്രണ്ടും അവൻ വെറും പാവ എന്തിനും കൂടെ നിൽക്കും ഇപ്പോഴത്തെ ഒരു പുതിയ ശ്രമത്തിന് വേണ്ടി അല്ല വേറൊരു കാര്യത്തിന് വേണ്ടി അയച്ചിരിക്കുക മനസ്സിലായില്ലല്ലോ ഞാൻ അശ്വതി പാർലെ ബേറാ സാറ് പണ്ട് നന്ദഗോപാലൻ സാറിന്റെ സ്വഭാവത്തെ പറ്റി അന്വേഷിച്ചില്ലേ അതേ ബേർ തനിക്കെന്ത് ഇവിടെ കാര്യം എന്താണോ ഇത് ഇത് കുറച്ച് ബില്ലുകളാണ് നന്ദഗോപാൽ സാർ കുടിക്കുമെന്ന് ഞാൻ അന്ന് വെറുതെ പറഞ്ഞതാ സാറിന് ഇത് നോക്കിയാൽ മനസ്സിലാവും വേണ്ട അന്ന് ഞാൻ അവിടെ വന്ന് എന്നോട് അഭിപ്രായം ചോദിച്ചു സാർ അഭിപ്രായം പറയുകയും ചെയ്തു ഇപ്പത്തന്നെ അഭിപ്രായം എനിക്ക് ആവശ്യമില്ല സാർ ഞാൻ വെറുതെ തനിക്ക് പോകാം മര്യാദയ്ക്ക് താൻ പോയില്ലെങ്കിൽ ഞാൻ പിടിച്ച് പുറത്തിറക്കും എന്താ ആരാ ഞാൻ അശ്വതി പറയുന്ന സാറിനെ ഈ ബില്ലുകളൊക്കെ കാണിക്കാൻ വന്നതാ പോട്ടെ ചേച്ചി ഇവിടെ കഴിച്ചത് പോരാഞ്ഞ് ബാറിലും പോയി കഴിക്കണം അല്ലേ എന്നിട്ട് അവിടെ കടവും വെച്ചേ ബാറിൽ കടം വെച്ചെന്നോ ആര് നീ ആരുടെ കാര്യം ഈ പറയുന്നേ അറിയില്ലേ എന്റെ നായരുടെ കാര്യം തന്നെ ഇപ്പൊ ഒരുത്തൻ കടം പിരിക്കാൻ വന്നിട്ട് പോണുണ്ടല്ലോ ബാറിലെ ബില്ലൊക്കെ ആയിട്ട് എന്റെ ദൈവമേ ഇതെന്തൊരു കഷ്ടമാ അവൻ എന്താ പറഞ്ഞിട്ട് പോയെന്ന് പോലും എനിക്ക് മനസ്സിലായില്ല നന്ദുവിന്റെ പേര് പറഞ്ഞു തുടങ്ങിയപ്പോഴേ ഞാൻ അവൻ അടിച്ച് പുറത്തിറക്കി നന്ദുവിന്റെ പേരും പറഞ്ഞ് എല്ലാ വീട്ടിലും കയറി ഇറങ്ങണം അവനെന്താ വട്ട എന്നെ അങ്ങനെ പറ്റിക്കാൻ നോക്കണ്ട ഞാൻ അത്രയ്ക്ക് വണ്ടിയൊന്നും അല്ല എന്റെ വർത്താനം കിട്ടുന്ന ഈ മരവണ്ടിയാണ് എനിക്ക് തോന്നുന്നത് ഓ ഇങ്ങനെ ഞാൻ എന്ത് ചെയ്യും എന്റെ ദൈവമേ എന്റെ അമ്മണി സത്യന്റെ മുഖം അല്ല സത്യത്തിന്റെ മുഖം എന്നും കറുത്തിരിക്കും നിന്നെ ആറുവലി ഭക്തനാണല്ലോ എന്റെ എല്ലാ ഉയർച്ചയ്ക്കും കാരണം ഈ ദേവിയാണെങ്കിൽ അല്ലെങ്കിലും എനിക്ക് സ്വല്പം ഭക്തി കൂടുതലാ അങ്കിൾ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തിന് ശേഷം അമ്പലത്തിന് ആകെ ഒരു ഐശ്വര്യ അതീരെ പേടിയതുകൊണ്ടാ അമ്പലത്തിന്റെ എന്നല്ല അങ്കിൾ ഈ പഞ്ചായത്തിന്റെ തന്നെ പ്രസിഡന്റ് ആവണം വേണ്ട വേണ്ട ഈ വയസ്സുകാർക്ക് ഒരു ഉത്തരവാദിത്വം ഒന്നും ഏറ്റെടുക്കാൻ വയ്യ പിന്നെ അമ്മ അങ്കിളിനൊന്ന് കാണണമെന്ന് പറയുന്നത് എന്താ വിശേഷിച്ച് അമ്മ കല്യാണക്കാര്യം പറഞ്ഞത് അങ്കിൾ മറന്നോ അമ്മയ്ക്ക് നിങ്ങൾ എല്ലാവരും ഇഷ്ടമായി പ്രത്യേകിച്ചും അങ്കിളിന്റെ പെരുമാറ്റവും ആ ഒരു തറവാടിത്തൊക്കെ ഏതായാലും ഞാൻ അമ്മയെയും കൂട്ടി ഉടനെ അങ്ങോട്ടേക്ക് വരാം ശരിയെങ്കിൽ അടുത്തേ ഗോപാലനേരെ ഈ ചെറുക്കം കൊള്ളാമല്ലോ നമ്മുടെ രാധുവിന് വേണ്ടി ഒന്ന് ആലോചിച്ചാലോ കുഴപ്പമില്ല നല്ല പെരുമാറ്റം കാണാനും നല്ല തന്തം ഈ പെരുമാറ്റമൊക്കെ ജന്മനാ കിട്ടുന്നതാ ഏതായാലും എനിക്കിഷ്ടപ്പെട്ടു അമ്മനെയും കൂട്ടി നാളെ തന്നെ കുട്ടിയുടെ വീട് വരെ പോകാം ഓ പോകാം ആ കേറാം കഴിച്ചില്ലല്ലോ ഇതെന്ത് പറ്റി ഓ ഒന്നുമില്ല നീ ഇരിക്ക നിന്നോടൊരു കാര്യം പറയാറുണ്ട് എന്താ രാധുവിനെ നമ്മുടെ ഗോവിന്ദൻ കുട്ടി കൊണ്ട് കല്യാണം കഴിപ്പിക്കുന്നതിൽ എന്താ നിന്റെ അഭിപ്രായം നമ്മുടെ അഭിപ്രായത്തിന് കല്യാണം നടത്താൻ പറ്റുമോ അവളെ സമ്മതിക്കണ്ടേ ആരുടെയും സമ്മതം എനിക്ക് ആവശ്യമില്ല അവൻ എന്താണ് ഒരു കുഴപ്പം പണമുണ്ട് ആരോഗ്യമുണ്ട് കാണാനും സുന്ദരനാണ് എന്തായാലും ഞാൻ അവന് വാക്ക് കൊടുത്തു നാളെ നമ്മൾ അവന്റെ വീട്ടിലേക്ക് പോകും രാഘുവിന് പറ്റി ചേർക്കാൻ ഗോവിന്ദൻ കുട്ടി അവരുടെ കല്യാണം ഞാൻ അങ്ങോട്ട് തീരുമാനിച്ചു പെട്ടെന്നൊരു തീരുമാനം എടുക്കണമായിരുന്നു അവക്ക് പഴയതൊക്കെ മറക്കാനുള്ള സാവകാശമെങ്കിലും എന്റെ തീരുമാനത്തിന് മാറ്റമില്ല മണി കേട്ടിട്ട് എനിക്ക് തന്നെ പേടിയാവുന്നു ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താ ഒരു മാർഗം മാർഗം എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ തീരുമാനം ഇപ്പോഴും ഉറച്ചത് തന്നെയാ ഞാൻ നന്ദോട്ടിന്റെ കൂടെ ജീവിക്കും അമ്മാവൻ വേറെ കല്യാണം ഉറപ്പിക്കാൻ പോകുന്ന സ്ഥിതിക്ക് രാധുവിനും നന്ദോട്ടനും അമ്മാവനെ എതിർക്കാൻ കഴിയോ പാവാ നന്ദോട്ടൻ എനിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ പോലും ഡാഡിയെ എതിർക്കുമെന്ന് എന്റെ സംശയം ചേട്ടനാകെ ടെൻഷനില്ല എനിക്ക് പഴയ പോലെ നന്ദോട്ടിനെ വന്ന് കാണാൻ കഴിയില്ല ഡാഡിയുടെ കണ്ണ് എപ്പോഴും എന്റെ മേലുണ്ട് വിവരങ്ങൾ നീ നന്ദോട്ടിനോട് പറയണം ഒക്കെ അവന്റെ അഭിനയായിരുന്നില്ലേ ഓഹോ ആ അപ്പ മദ്യപിച്ച് തലയ്ക്ക് വെളിവില്ലാതെ ബാറിന് മുമ്പിൽ കിടന്ന് ബഹളം ഉണ്ടാക്കിയതോ അയ്യോ അത് ആദ്യത്തെ നമ്പർ പറഞ്ഞുതരാം നിർത്ത പട്ടാപ്പകൾ നടറോട്ടിലൂടെ
അവനെ ഒരു വേശിയെ ഒരുമിച്ച് കയ്യാമം വെച്ച് പോലീസ് നടത്തിക്കൊണ്ട് പോയതോ? അത് സെക്കൻഡ് നമ്പർ. ഓഹോ, അതേ വേശിയിൽ തന്നെ അവനൊരു കുഞ്ഞുള്ളതോ? അതൊക്കെ വെറും നമ്പറുകളായിരുന്നു അമ്മാവ. ഇതെല്ലാം എന്തിനു വേണ്ടിയായിരുന്നു എന്ന് പറയാനാ ഞാൻ ഇങ്ങോട്ട് വന്നത്. അതായത്, വേണ്ട, ഇനി ഒന്നും പറയണ്ട, കണ്ടെടുത്തോളൊക്കെ മതി, എനിക്ക് പോവാ. അയ്യോ അമ്മാവ്, വെറുതെ തെറ്റിരിച്ചിരിക്കാണ്. അതായത് അമ്മാവ, ഒന്നിനൊരു കുറവും വരുത്തരുത്. കറണ്ട് ഇല്ലെങ്കിൽ നമുക്ക് ജനറേറ്റർ എടുക്കാം. എന്തായാലും ഉത്സവം പൊടി പൊടിക്കണം. അപ്പോ എനിക്കൊരു കാര്യം അറിയാനുണ്ട്. രാധുവിന്റെ കല്യാണം തീരുമാനിച്ചു. എന്താ? അതിന് എന്റെ സമ്മതം വേണം. എന്താ നിന്റെ വിചാരം? എടാ, നിന്റെ സമ്മതം കിട്ടിയാലേ എന്റെ മോളെ കെട്ടിക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ അന്ന് നിനക്ക് ഞാൻ ഫോൺ ചെയ്യാം. അപ്പൊ നീ എഴുന്നള്ളിയാ മതി. ഇപ്പൊ പോടാ. അങ്ങനെ നിങ്ങൾ പറയുന്നത് കേട്ട് പോകാനല്ല ഞാൻ വന്നത്. എനിക്ക് പറയാനുള്ളത് പറയാനാ. നിങ്ങൾ എന്റെ അമ്മാവനാണെന്ന് എനിക്കറിയാം. പക്ഷെ അത് മറന്ന് സംസാരിക്കേണ്ടി വന്നാൽ അതിനും ഞാൻ തയ്യാറാ. നീ എന്താ എന്നെ പേടിപ്പിക്കുകയാണോ? ഞാനും അത് തന്നെ പറയാനിരിക്കുന്നത്. സിംഗപ്പൂരിൽ നിന്ന് വരെ കാശ് കൊണ്ടെന്ന് വെച്ചിട്ട് ബാക്കിയുള്ളവരെ വെച്ചിട്ട് കയറരുത്. എന്താ വന്നത്? തന്റെ അമ്മാവനാണെന്നുള്ള കാര്യം മറക്കണ്ട. താൻ മിണ്ടാതിരിടും. ഇത് ഞങ്ങളുടെ കുടുംബ പ്രശ്നമാണ്. കമ്മിറ്റിക്കാൻ ഇടപെടണ്ട. എല്ലാത്തിനും ചവിട്ടിയാ പുറത്തു പോയി. നീ എന്ത് ചെയ്യൂടെ? എന്തും ചെയ്യും. നീ ഒരു ചുക്കും ചെയ്യില്ല. എന്റെ ഇഷ്ടപ്രകാരം എന്റെ മോളുടെ കല്യാണം ഞാൻ നടത്തും. അതിന് സ്വന്തമായിട്ടൊരു കല്യാണം കൂടി കഴിക്കേണ്ടി വരും. എടാ, കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കുന്ന കാര്യമില്ലല്ലോ. അമ്മാവന് പൂരം കാണാനാണ് ആഗ്രഹമെങ്കിൽ ആ കമ്മിറ്റിക്കാരൻ നിപ്പുണ്ട്. അവരോട് പറഞ്ഞാൽ നടത്തി കാണിച്ചു തരും. ഒന്ന് പോരാ. ഏ, ഇവരൊക്കെ കേൾക്കാൻ വേണ്ടി ഞാൻ പറയുക, എന്റെ മോളെ കല്യാണം നല്ല അന്തസാടി ഞാൻ നടത്തും. പിന്നെ സദ്യയ്ക്ക് ഇവർക്ക് ഹൃദയം പിരിച്ചേക്കാം. എന്നാ ഇവര് കേൾക്കാൻ വേണ്ടി ഞാൻ പറയുന്നില്ല. കുറച്ച് അന്തസ് പറഞ്ഞ രീതിയിലാണെങ്കിലും രാധുവിന്റെ കഴുത്തിൽ ഞാൻ തന്നെ താലി കെട്ടിയിരിക്കും. ആ സദ്യ ഈ കമ്മിറ്റിക്കാരെ കൊണ്ട് ഞാൻ തീറ്റിക്കുകയും ചെയ്യും. കീഴ് നോക്കാതെയുള്ള നിന്റെ ഈ പിടിവാശി ഉപേക്ഷിക്കണം. മോൾ അവന് മറന്നേ പറ്റൂ. മമ്മി എന്തായി പറയണേ? നിങ്ങൾ പറയുമ്പോ സ്നേഹിക്കാനും പിന്നീട് മറക്കാനും എനിക്ക് കഴിയില്ല. കഴിയണം. നീ ഈ കാര്യത്തിൽ ആരെ അനുസരിക്കണം? കുട്ടിക്കാലം മുതലേ ഇങ്ങനൊരു മോഹം മനസ്സിൽ ജനിപ്പിച്ചത് നിങ്ങളൊക്കെ തന്നെയല്ലേ? എന്നിട്ടിപ്പോ അതൊന്നും ഇനി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഡാഡി തീരുമാനിച്ചുറപ്പിച്ച സ്ഥിതിക്ക് മോൾ ഇതിന് സമ്മതിക്കണം. ഇല്ല, നന്ദുവേട്ടിനോടൊത്തുള്ള ജീവിതം മാത്രമേ ഞാൻ എപ്പോഴും ആഗ്രഹിച്ചിട്ടുള്ളൂ. അത് നടന്നില്ലെങ്കിൽ ഞാൻ തിരിച്ചു പോകും സിംഗപ്പൂർക്ക്. മമ്മി ഇത് ഡാഡിയോട് പറഞ്ഞേക്ക്. മേടം 29 വെള്ളിയാഴ്ച തിരുവോണം നക്ഷത്രം. പറ്റിയ ദിവസം പത്തര മുല്ലാകാര അനുമ്പ് ആയിക്കോട്ടെ. ഞാൻ വഴിയിൽ വെച്ച് കണ്ടിരുന്നു, അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങോട്ട് വന്നത്. നമുക്ക് കുറച്ചു നേരം സൂര്യമായി സംസാരിച്ചിരിക്കാം. എന്താ? പ്ലീസ് എന്നെ ബുദ്ധിമുട്ടിക്കരുത്. ഞാനൊരു തമാശ പറഞ്ഞല്ലേ. ഒന്നുമില്ലെങ്കിലും രാധുവിന്റെ ഭർത്താവാകാൻ പോകുന്ന ആളല്ലേ. ആ ഒരു സ്വാതന്ത്ര്യമെങ്കിലും എനിക്കൊന്നുകൂടെ. അങ്ങനെ ഒരു മോഹം വേണ്ട, അത് ഈ ചെമ്മി നടക്കില്ല. അത് രാധു സ്വയം തീരുമാനിച്ചാലോ? നമ്മുടെ വീട്ടുകാർ തമ്മിൽ ഉറപ്പിച്ചാലേ. അപ്പോൾ നടത്തിക്കാനും എനിക്കറിയാം. ഒന്നും മനസ്സിലാകാത്തൊരു വിഡ്ഢിയാണ് ഞാനെന്ന് നീ കരുതരുത്. നിന്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന് എനിക്കറിയാം. പക്ഷേ അത് നടക്കില്ല. നടക്കും, നടത്തും. ഞാനൊരു സാധാരണ പാവം പെണ്ണാണെന്ന് വിചാരിച്ചോ? ഞാനും കുറെ ലോകം കണ്ടതാ. ഇല്ല, കുറെ കാണാനുണ്ട്. അത് ഞാൻ മനസ്സിലാക്കി തരാം, കാണിച്ചു തരാം. നിനക്ക് അവന്റെ മുഖത്തൊന്നും കൊടുക്കായിരുന്നില്ലേ? ഇയാള് വലിയ സിംഗപ്പൂരിലൊക്കെ ജനിച്ചു വളർന്നു പറഞ്ഞ് കുറച്ചുകൂടെ മോഡേണാവണം. എന്ത് മോഡേണാകാനോ? മോഡേണല്ല, കുറച്ചുകൂടെ ഗട്സ് കാണിക്കണം. ഡാഡിയുടെ സപ്പോർട്ട് ഉണ്ടെന്ന ധൈര്യം അയാൾക്ക്. എന്നെ കെട്ടൊന്ന് വെല്ലുവിളി വരെ നടത്തിയിരിക്കുക. ഞാൻ തന്നെ അവനെ കുടത്തെ പുറത്തു വിട്ടത്. തിരിച്ച് കുടത്തിനകത്താക്കാനും എനിക്കറിയാം. വേണ്ട, ലഹളക്കൊന്നും പോകണ്ട നന്ദുട്ടാ, എനിക്ക് പേടിയാവുന്നു. അങ്ങനെ പേടിക്കാൻ തുടങ്ങിയാലോ? അവൻ ശരിക്കുള്ള തല്ലു കൊണ്ടിട്ടില്ല. അവന്റെ ഏനക്കടി ഞാൻ തീർത്തു കൊടുക്കാം. ഞാനിത് നന്ദുട്ടിനോട് പറയാൻ പാടില്ലായിരുന്നു, അതങ്ങ് വിട്ടേക്ക്. വിടാനോ? നിന്റെ അടുത്ത് മര്യാദ ഇല്ലാതെ സംസാരിക്കുകയും വെല്ലുവിളിക്കുകയും ചെയ്തവനെ വെറുതെ വിടാനോ? എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. എന്താ രണ്ടുപേരും കൂടി? നിന്നെ ഒന്ന് കണ്ട് വന്നിക്കാൻ. എന്താ വിരോധമുണ്ടോ? വിരോധമില്ല, പക്ഷെ അത് വേഗം വേണം. എനിക്ക് സ്വല്പം തിരക്കുണ്ട്. പോട്ടെ നന്ദു. അയാൾക്ക് 7 ലേഡീസിനെ ശല്യപ്പെടുത്തേണ്ടത്. ജീവിപുരത്തി 2, പള്ളിമുക്കിൽ 3, ബാക്കി 4 എവിടെ? രാവിലെ തന്നെ വിളിച്ചു തീർക്കാൻ അനാവശ്യം പറഞ്ഞോ? നിന്റെ പ്രവൃത്തി വെച്ച് പറയല്ല വേണ്ടത്.
ഇങ്ങനത്തെ പരിപാടിക്ക് ഇറങ്ങുമ്പോ വീട്ടിൽ ഒരു നിലവിളക്ക് കത്തിച്ചു വെച്ച് തലക്കിൽ ഇരുന്ന് രാമായണം പാരായണം ചെയ്യാൻ ഒരാളെയും കൂടി അറേഞ്ച് ചെയ്തിട്ട് വേണം ഇറങ്ങാൻ. മനസ്സിലായോ? ഇനി നീ രാധുവിനെ ശല്യം ചെയ്താലുണ്ടല്ലോ. ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിന്റെ പിറകെ പോവുകയോ ശല്യപ്പെടുത്തോ എന്ത് വേണം ചെയ്യും, അതിന് നീ ഇടേണ്ട കാര്യമില്ല. ആ പൂതി അങ്ങ് മനസ്സിൽ വെച്ചാൽ മതി. നമ്മുടെ പ്ലാനിങ്ങിൽ തല്ലാറായിട്ടില്ല. ഒള്ളി വാണിംഗ് വാണിംഗ് ആണ് കേട്ടോ. കല്യാണാലോചന തുടങ്ങി അന്ന് മുതൽ വീട്ടിൽ കണ്ടില്ല. ഇതിന്റെ പിന്നിൽ ആരാണെന്ന് എനിക്കറിയാം. അതിന്റെ പിന്നിൽ നിന്റെ ഉമ്മയ്ക്കും ഇന്നെല്ലാം നിന്റെ ജീവിതകാലം മുഴുക്കം നീ കണ്ടനുഭവിക്കത്തിനോക്കും. നിന്നെ എങ്ങനെ സമാധാനിപ്പിക്കണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പാവൻ രാധു, അവൾ എത്രമാത്രം വിഷമിക്കുന്നുണ്ടാവോ. എല്ലാം ഞാൻ വരുത്തി വെച്ചതാ. ആരെയും കുറ്റപ്പെടുത്താൻ കഴിയില്ല. അമ്മാവനെ പറഞ്ഞ് മനസ്സിലാക്കാമെന്നുള്ള വിശ്വാസം എനിക്കില്ലാണ്ടായി. പക്ഷെ എനിക്ക് അവളെ വേണമെന്ന്. ഏത് വഴിക്കായാലും പാചകക്കാരൊക്കെ പണി തുടങ്ങിയില്ലേ ഗോപാലൻ നേരെ? പിന്നെ ഇടവതി കൊടുത്തു, പണി തുടങ്ങുകയും ചെയ്തു. അവനെ അയലയ്ക്കും പാലിനുള്ള ആൾക്കാരെ രാവിലെ അയക്കണം. ഞാൻ അത് രാവിലെ തന്നെ വെക്കോളാം. നേരത്തെ പറഞ്ഞേ. ഇതൊന്ന് കഴിഞ്ഞാലേ എനിക്കൊരു സമാധാനമുള്ളൂ. അവളെ മനസ്സ് മാർക്കാനില്ലേ ഗോപാലന്നാരെ? അങ്ങൊന്നുകൊണ്ടും വിഷമിക്കരുത്. കുഞ്ഞു വളരെ സന്തോഷത്തിലാണെന്ന് മുഖം കണ്ടറിയില്ലേ. ഈ വീട്ടിലെ ആദ്യമായിട്ട് നടക്കുന്ന ഒരു മംഗളകർമ്മ, ഒരു കുറവും ഉണ്ടാകാൻ പാടില്ല. ഇനി ഇങ്ങനെയൊന്നുമില്ലല്ലോ. ഈ ഗോപാലന്നാരെ മേൽനോട്ടം നടത്തുന്ന എന്തെങ്കിലും കാര്യം മോശമായിട്ടുണ്ടോ? അല്ല, അങ്ങനൊരു പേടിയും കൂടി ഉണ്ട്. താൻ വെള്ളം അടിച്ച് മുട്ട് മടങ്ങി കിടക്കരുത്, പറഞ്ഞേക്കാം. ഏയ്, എന്നെ ഞാൻ അങ്ങോട്ട് നീങ്ങട്ടെ. എന്റെ കണ്ണെത്താത്തോണ്ട് ഒരു പോരായ്മയും വരരുതല്ലോ. ആ ഗോപാലന്മാരെ, അമ്മണിയോട് എനിക്കെല്ലാം കുടിക്കാടുക്കാൻ പറ. പിന്നെ എവിടെ പോകാനടി? അത് തന്നെ എന്റെയും പേടി. എന്ത് പറ്റിയാവോ? നീ ഒരു കാര്യം ചെയ്യ്, വണ്ടിയുടെ താക്കോൽ ഇങ്ങനെ എടുക്ക്, ഞാൻ പോയി നോക്കിട്ട് വരാം. അമ്മേ, ചേട്ടൻ മുറിയിലില്ലല്ലോ. ഇപ്പോഴാണ് ബുദ്ധി പ്രവർത്തിക്കേണ്ടത്. അല്ലാതെ താടിക്ക് കയ്യും കൊടുത്തിരുന്നിട്ട് ഒരു കാര്യമില്ല. നമുക്ക് വണ്ടി എടുത്ത് ഒന്നും കൂടെ ഒന്ന് കറങ്ങിയാലോ? അങ്ങനെ അവിടെ ഇവിടെ തെരഞ്ഞിട്ട് ഒരു കാര്യമില്ല. തിരയേണ്ട സ്ഥലത്ത് തിരയണം, എന്നാലേ കാണൂ. അങ്കിൾ ഇത്ര പാവായി പോയല്ലോ. അങ്കിളിനെ വെല്ലുവിളിച്ച് തെറി പറഞ്ഞു പോയ മരുവാനെ മറന്നോ? ഇതിന് പിന്നിൽ അവനല്ലാതെ പിന്നെ ആരാ? അങ്കിളിനെ ഈ കുടുംബത്തിനെ സ്നേഹിക്കുന്നോണ്ട് പറയുക, അവന് വിടരുത്. ഇട്ടാൽ മോളുടെ ജീവിതം മാത്രമല്ല അങ്കിളിന്റെ അഭിമാനം കൂടി നഷ്ടപ്പെടും. ഇനി ഒന്നും ആലോചിക്കണ്ട. എന്തായിട്ടത് പോലീസൊക്കെ ആയിട്ട്? അവനെ വിളിക്കാൻ. അവനിവിടെ ഇല്ല. പിന്നെ പോയി. എനിക്കറിയില്ല എന്താ ഏട്ടാ ഇത്. എനിക്കൊന്നും മനസ്സിലാവണില്ലല്ലോ. ഇപ്പൊ മനസ്സിലായെങ്കിൽ എല്ലാരും കൂടി അറിഞ്ഞുകൊണ്ടുള്ള പണിയാ. ഡീ, അവൻ എന്നെ അറിയില്ല. ഈ മാധവൻ നായരെ എന്റെ മോളെ കൊണ്ട് മുങ്ങാന്ന് കരുതണ്ട. എവിടെ മുങ്ങിയാലും ഞാൻ പൊക്കും. ഇതാര അമ്മാവനും? അമ്മാവനിപ്പൊ പോലീസ് എസ്കോർട്ടോട്ടാണോ നടക്കുന്നത്? ആ ദാമേട്ടനും എല്ലാരും ഉണ്ടല്ലോ, എന്താ കാര്യം? എടാ, നീ എന്ത് പോക്കത്രവാ കാണിച്ചത്? കാണിച്ചില്ലല്ലോ, ഇനി കാണിക്കാൻ പോകുന്നല്ലേ ഉള്ളൂ. ഏതായാലും അകത്തോട്ട് സംസാരിക്കാം. ഒട്ടം കളിക്കാണ് വൻ.
സ്റ്റേഷനിൽ കൊണ്ടുപോയി രണ്ട് ഇടിയിടിച്ചാലുണ്ടല്ലോ, മണി മണി പോലെ എല്ലാ സത്യം തുറന്നു പറയും. നോക്കി നിൽക്കാതെ പിടിച്ച് കേറ്റ് സാർ അവനെ. കേടോ ഇവനെ പിടിച്ച് കേട്ടു അവനെ, എന്നെ മനസ്സിലായിട്ടില്ല. എന്നോടെങ്കിലും ഒരു വാക്ക് നിനക്ക് പറയാമായിരുന്നു. നിന്റെ എല്ലാ പ്രവൃത്തികൾക്കും കൂടെ എന്നവനെ അവസാനം എന്റെ കൈകൊണ്ട് തന്നെ നിന്നെ കസ്റ്റഡിയിൽ എടുക്കുക. ലോക്കപ്പിൽ ഞാനൊന്നും ചെയ്തിട്ടില്ല, എനിക്കൊന്നും അറിഞ്ഞുകൂടാതാവട്ട. എല്ലാ തെളിവുകളും നിനക്കെതിരാണ്, ഇതിൽ നിന്നൊഴിയാൻ നിനക്ക് കഴിയില്ല. എനിക്കിത് വിശ്വസിക്കാൻ പ്രയാസമുണ്ട്. ഒരുപക്ഷെ നീ പറയുന്നത് സത്യമാണെങ്കിൽ കൂടി ഈ സാഹചര്യത്തിൽ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ദാമോട്ടർ എന്നെ വിശ്വസിക്കണം, എന്റെ രാധുവിന് എന്ത് സംഭവിച്ചു എന്ന് എനിക്കറിയണം. ഞാനും കുറെ ലോകം കണ്ടാണെന്നൊക്കെ പറഞ്ഞ് നീ അഹങ്കരിച്ചിരുന്നല്ലോ, ഇപ്പൊ എന്ത് പറയുന്നു? എന്റെ മോളൊരു കാര്യം അറിഞ്ഞില്ലല്ലോ. നിന്നെ തട്ടിക്കൊണ്ടുപോയ ഒരുത്തൻ ഇപ്പൊ പോലീസ് സ്റ്റേഷനിൽ കിടപ്പുണ്ട്. നിന്റെ പ്രിയപ്പെട്ട നന്ദുവേട്ടൻ ഞങ്ങളെ ദ്രോഹിച്ചിട്ട് തനിക്ക് എന്ത് നേടാനാ? എന്ത് വിചാരിച്ചു നീ? കുട്ടി ഒരു മണ്ടനാണ്. നിന്റെ സൗന്ദര്യം കണ്ട് മയങ്ങിയിട്ടല്ല നിന്നെ ഞാൻ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. നിന്റെ അച്ഛൻ സമ്പാദിച്ചു വെച്ചിരിക്കുന്ന പണം, അതാണ് എനിക്ക് വേണ്ടത്. അതിനുവേണ്ടി നിന്നെ ഞാൻ എന്റെ ഭാര്യയാക്കും, കുഴപ്പമില്ല, നിയമപരമായി തന്നെ. ആ നമ്മുടെ കല്യാണം ഇവിടെ വെച്ച് തന്നെ രജിസ്റ്റർ ചെയ്യാം അല്ലേ? വിഷമിക്കണ്ട, അതിനുവേണ്ട എല്ലാ ഒരുക്കങ്ങളും ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. നിന്റെ സമ്മതം ആർക്ക് വേണമടി? ഞാൻ വിചാരിച്ച കാര്യങ്ങൾ ഒരു മുടക്കവും കൂടാ തന്നെ നടക്കും, ഞാൻ നടത്തിയിരിക്കും.
കുടുംബത്തിന് പോക്കൃത്തരം കാണിക്കുന്നു. മേരി ഇവരുമായിട്ട് നിനക്കൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാകാൻ പാടില്ല. போடா போடா போடா.